ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم مولاي صل وسلم لم دائما عبدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله خذ بأيدينا قلت حيلتنا أدركنا وأغصنا انظرنا يا رسول الله الله سبحانه وتعالى فنار مت رسول الله صلى الله عليه وسلم തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തന്ന് അവൻ്റെ സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പ്രത്യേകമായി താജുൽ ഉലമ ഖദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മുഴുവൻ പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും, വയറ് പറയുന്നില്ല. കാരണം നിങ്ങൾ വയറ് കേട്ടില്ലേ, ഇനി വയറ് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ തഹൂറായ വെള്ളമാകണം. തഹൂറായ വെള്ളമായിരുന്നു
ധന്യരായ താജുലുലമോ അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആ മഹാന്റെ പേരിലുള്ള മജ്ലിസല്ലേ അല്ലേ? അൽഹംദുലില്ലാ, അവിടുത്തെ പേരിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടി. ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും കാശ് തരുന്നത് കൊണ്ട് വന്നിരുന്നതല്ല, ആണോ? അല്ല. ഇവിടെ ഇരുന്നത് കൊണ്ട് ആർക്കും ഒരു 1000 രൂപ കിട്ടൂല, അതിന് വേണ്ടി ഇവിടെ ഇരുന്നതല്ല. ഇൻഷാ അല്ലാ, ദുന്യാവിൽ 2 സ്വർഗമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. 2 സ്വർഗം ദുന്യാവിലുണ്ട്. ഒന്ന്, മാ ബൈന ഖബരി ഒമിമ്പരി റൗളത്തു മിൻ റിയാദിൽ ജന്ന. നിങ്ങൾ ആരും എഴുന്നേറ്റ് പോവില്ലല്ലോ, പോ. ഈ ഒന്നാമത്തെ സ്വർഗം ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന റൗള, മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നാര നാവിൽ നിന്ന് പറഞ്ഞു, റബ്ബേ, നീ ഞങ്ങളെ അവിടേക്ക് എത്തിക്കണേ. അല്ലാ മതി വരുവോളം സിയാറത്ത് ചെയ്ത് ശഫാഅത്ത് കിട്ടുന്ന സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം തരണേ. അല്ലാ, രണ്ടാമത്തെ നാവിൽ നിന്ന് വന്നു, മജ്ലിസുൽ ഇൽമി റൗളത്തു മിൻ റിയാദിൽ ജന്ന. ഇൽമ് അത് ഒരു ഹർഫ് പഠിച്ചാലും ഒരു മസല പഠിച്ചാലും അത് മതിയാകും. എന്നാൽ ആ മജ്ലിസ് സ്വർഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ സ്വർഗത്തിലാണ് നാം ഇരിക്കുന്നത് അല്ലേ? നമ്മൾ ഏത് സ്വർഗത്തിലാ? ഹബീബായ തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഈ സ്വർഗത്തിലാ. ഇനി സ്റ്റേജിലുള്ള ആരും പോകൂല, ഇനി സ്തസിൽ നിന്ന് ഒരാളും ഈ സ്വർഗത്തിൽ നിന്ന് പോകൂല, ഈ സ്വർഗത്തിൽ തന്നെ ഇരിക്കണമെന്ന് പറയുന്നതൊന്ന് കൈവന്ദിച്ച് അല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാ, അല്ലാഹു നമ്മളെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ഞാനിനി വയല് പറയേണ്ട ആവശ്യമില്ല, ഇത് തന്നെ ഒരു വയലാണ്. നിങ്ങളെ ഈ കൈ പൊന്തിക്കൽ തന്നെ ഒരു വയലാണ്. ഞാൻ എന്നോട് തന്നെ വയല് പറയണം. അങ്ങനെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നന്നാകണം, ഞാൻ നന്നാകണം. ഞാൻ തലപ്പാവ് ധരിച്ചിട്ട് കമ്മീസെല്ലാം ഇട്ടിട്ട് അല്ല ഇവിടെ കില്ലൂരിലെ തങ്ങൾ മറ്റേ തങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഒരാളാകണം. അള്ളാഹുവിനെ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനുള്ള മാനദണ്ഡം എന്താണ്? വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തന്നെ പറയുന്നു, ഖുൽ, നബിയെ തങ്ങൾ പറയണം, ഇൻ കുന്തും തുഹിബ്ബൂൻ അല്ലാഹ, അള്ളാഹുവിനെ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അടിമ ആകണമെങ്കിൽ, ഹബീബായ തങ്ങളോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ ഫത്തബിയോനി, തങ്ങളോട് പിൻപറ്റാൻ പറയണോ, എന്നോട് നിങ്ങൾ പിൻപറ്റണോ, അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്നല്ല വന്നത്, ഈ ഉസ്താദ് വീട്ടിൽ നിന്നല്ല വന്നത്. ആരെ വീട്? വേറെ ആളെ വീട്ടിൽ നിന്നല്ലല്ല, നിങ്ങളെ വീട്ടിൽ നിന്നല്ലേ അയാളെ വീട്ടിൽ നിന്നാണ് അയാൾ വന്നത്. നിങ്ങൾ പേടിക്കണ്ട, മറുപടി പറഞ്ഞോളി. ഞമ്മളൊക്കെ വന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലേ? എൻ്റെ സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. എൻ്റെ മറ്റൊരാളെ സ്ഥലത്ത് എൻ്റെ വീട് വെക്കൂലല്ലോ, അത് ഉറപ്പല്ലേ? എന്നാൽ എൻ്റെ സ്ഥലം, അതിന് ആധാരം ഞാൻ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ സ്ഥലമല്ലേ? ആ എൻ്റെ സ്ഥലത്തിന് തെളിവെന്താണ്? ആധാരമുണ്ട് തങ്ങളെ.
ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഭൂമിയിലാണ് എന്റെ വീട് നിൽക്കുന്നത്, അല്ലാഹു തന്ന കഴിവുകൊണ്ടാണ് ഞാൻ വീടുണ്ടാക്കിയത്, അപ്പോൾ എന്റെ വീടല്ല. എന്തിനേറെ പറയണോ, നമ്മളുടെ ശരീരം, ഈ ശരീരം കണ്ടില്ലേ, ഈ ശരീരം എന്റെ ശരീരമല്ല, പിന്നെ മറ്റൊരാളുടെ ശരീരം അല്ല. എന്റെ ശരീരത്തിനിക്ക് എനിക്ക് അധികാരമില്ല. ഞാൻ ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തലവേദന വരുമ്പോൾ അധികാരമുണ്ടെങ്കിൽ എൻ്റെ തലവേദന വേണ്ട എന്ന് എനിക്ക് വെക്കാം ഇല്ലേ? എൻ്റെ ശരീരത്തിൻ്റെ പോലും അധികാരം എനിക്ക് ഇല്ല. എനിക്ക് തലവേദന വരുമ്പോൾ അത് എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അതിൻ്റെയും അധികാരം അല്ലാഹുവിനാണ്. അല്ലാഹുവാണ് നിന്നെ പടച്ചുണ്ടാക്കിയത്. എങ്ങനെയാണ് നിന്നെ പടച്ചുണ്ടാക്കിയത് വലിയ വിഷയമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, ആ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമുള്ള ഒരു തുള്ളി വെള്ളമാണ് ഇന്നിരിയ തുള്ളിയാണ് നീയാകുന്ന മനുഷ്യൻ. അത് എവിടെ നിന്ന്? നിന്റെ ഉമ്മയുടെ പള്ളിയിലെത്തിയിട്ട് ആ വെള്ളം എന്തായി? രക്തമായി. ആ രക്തം മാംസം പിണ്ഡമായി ഇല്ലേ? എന്റെ ഉമ്മയുടെ പള്ളിയിൽ നിന്ന് രക്തമാകുകയാണ് ഞാനാകുന്ന മനുഷ്യൻ. ഞാനാകുന്ന മനുഷ്യൻ പിന്നെ അത് മാംസമാകുകയാണ്, പിന്നെ മനുഷ്യന്റെ രൂപം കൈകൊടുക്കുകയാണ്, കാല് സൃഷ്ടിക്കുകയാണ്, കണ്ണുകൊടുക്കുകയാണ്, എല്ലാം ചെയ്യുന്നതാരാണ്? ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്തിട്ട് കൈ ഫിറ്റ് ചെയ്യുകയല്ല, കാല് കൊടുക്കുകയല്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അല്ലാ എന്ന പ്രതിഭാസമാണ്, അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, അല്ലാഹുവിനെയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ അല്ലാഹുവിനെ സ്നേഹിക്കാൻ ഏറ്റവും വലിയ മാനദണ്ഡം അല്ലാഹുവിന്റെ നിയമം തന്നെ ഹബീബായ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഖുൽ നബിയെ, തങ്ങൾ പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, അല്ലാഹുവിനെ നീ ഇഷ്ടപ്പെടുന്ന അടിമയാകണമെങ്കിൽ, ഫത്തബിയൂനീ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുദ്ദിനെ ഈ എല്ലാ നിലക്കും ഞാൻ പിൻപറ്റണമല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും അത് അല്ലാഹുവിന്റെ നിയമമാണ് ഇല്ലേ? അല്ലാഹുവിന്റെ നിയമമല്ലാത്ത സ്വന്തം ഒരു നിയമം ഹബീബായ തങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനാകുന്ന നിയമങ്ങൾ മുഴുവനും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. ആ ഖുർആനിന് വിവരം തിരിയാത്തവന് അർത്ഥം പറഞ്ഞാ പറ്റോ? ഇല്ല. ഖുർആനിന് ആരാണ് അതിന്റെ മാന പറയേണ്ടത്? ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനിന് ഒരുപാട് മാനകളുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അത് ഞാൻ നോക്കിയാൽ കാണൂല ഇല്ലേ? അത് നോക്കേണ്ടവർ നോക്കണം. ആരാണ് നോക്കേണ്ടവർ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്ത് ഖുർആനിന്റെ വിശദീകരണം നൽകുകയാണ് അവിടുത്തെ സ്വഹാബത്തിന് ഇല്ലേ? നിങ്ങൾ ഇന്നും മദീനയിൽ പോയാൽ അല്ലാഹുവിന്റെ ഹബീബായ പുന്നാര മുത്ത് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർസ് നടത്തിയ സ്ഥലം കാണാം. എവിടെ? സുഫത്തിന്റെ അഹലികാരി ഇരുന്ന സ്ഥലം. ഇപ്പോഴും മദീനയിൽ പോയാൽ റൗള ഷരീഫിന്റെ ഒരു ഭാഗത്ത് ചെന്നാൽ അവിടെ കാണാം ഒരു സ്റ്റേജ് പോലുള്ള സ്ഥലം ഇന്നും കെട്ടിപ്പടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തിരുന്നു കൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ആ സഹാബത്തിന് ദീന് പഠിപ്പിച്ചു കൊടുത്തത് കേട്ടോ. അള്ളാഹുവിന്റെ നിയമമാകുന്ന ഖുർആൻ സഹാബത്ത് മനസ്സിലാക്കി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയും എന്തിനാണ് തങ്ങളെ നിങ്ങൾ SSF എന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ SYS എന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ ഉണ്ടാക്കിയിട്ട് അതിന് പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ പലരും ചോദിക്കൂ. ഞാൻ ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണോ? അതിനു വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയോ ഞാൻ പോകേണ്ടത് എവിടേക്കാണ്? അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കിയ വിവരമുള്ള പണ്ഡിതന്മാരുണ്ട്, അവരുടെ അരികിൽ നാം പോകണോ? നിങ്ങൾ കണ്ടില്ലേ ഖുർആൻ അതിന് ചോദിക്കുകയാൽ ഖുൽ നബിയെ തങ്ങൾ ചോദിക്കണം, പറയണം ഹല്ലസ്തവില്ലസീന യഅലമൂന വല്ലസീന ലാ യഅലമൂൻ, വിവരം ഉള്ളവനും ഇല്ലാത്തവനും സമമാണോ നബിയേ എന്ന് ചോദിക്കൂ ഈ സമുദായത്തോട്, എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കൂ. അല്ല, ഒരു നിലക്കും അല്ല ഇല്ലേ, വിവരമുള്ളവനും ഇല്ലാത്തവനും സമം അല്ല എന്ന് ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് വിവരമുള്ളവന്റെ പിന്നാലെ നാം നിലനിൽക്കണോ? നിങ്ങൾ കണ്ടില്ലേ അല്ലാഹ് വിവരമെന്ന് പറഞ്ഞാൽ തങ്ങളെ ഖുർആനിന്റെ പരിഭാഷ നോക്കിയിട്ട് ഞാൻ അർത്ഥം പറയുമല്ലോ, ഞാൻ ഖുർആൻ നോക്കിയിട്ട് ഞാൻ മസല പറയുമല്ലോ എന്ന് ചില വിവരമില്ലാത്ത വഹാബികളും, അള്ളാഹു അവരെ ശറിന് തൊട്ട് നമ്മളെ കാക്കട്ടെ, നമ്മളുടെ നാടുകളെ കാത്തു രക്ഷിക്കട്ടെ. അവര് പറയുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഖുർആൻ ഇത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തന്നത് ആരാ? നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തന്നത് ആരാ? ഹബീബ് അല്ലാഹു സുബ്ഹാനഹു വതആല നേരെ വന്നിട്ട് എന്റെ കയ്യിൽ തന്ന ഖുർആനല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഖുർആനാണ്. ആ ഖുർആനിന് എന്റെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് അർത്ഥം പറഞ്ഞുകൂടാ, എന്റെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് അർത്ഥം പറഞ്ഞുകൂടാ. ആ ഖുർആനിന്റെ വിശദീകരണം നൽകുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോ ഏറ്റവും ലോകത്ത് വിവരമുള്ള ആളാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ പഠിപ്പിച്ചു തന്ന ദീൻ മുഴുവനും അറിഞ്ഞ് മനസ്സിലാക്കിയവരാണ് അവിടുത്തെ സ്വഹാബത്തെങ്കിൽ ആ സ്വഹാബത്തിൽ നിന്ന് മനസ്സിലാക്കിയവനാണ് അവിടുത്തെ താബിഈങ്ങൾ കേട്ടോ. അവിടെ നിന്നിങ്ങോട്ട് മനസ്സിലാക്കിയവനാണ് തബഉ താബിഈങ്ങൾ കേട്ടോ. അവിടെ നിന്ന് ദീൻ മനസ്സിലാക്കിയവരാണ് നമ്മുടെ ഇന്ന് അനുസ്മരണം നടത്തുന്ന വന്യരായ താജുൽ ഉലമാ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. അല്ലാഹ് വലിയ മഹാനാണ്, അവിടുത്തെ ദർജ അല്ലാഹ് ഏറ്റി കൊടുക്കട്ടെ, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. താജുൽ ഉലമയ്ക്ക് കറാമത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില വഹാബികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, വന്യരായ താജുൽ ഉലമയെ ചീത്ത പറഞ്ഞിട്ട് നാവിന് ക്യാൻസർ ആയിട്ട് കില്ലൂരിൽ എന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യും തങ്ങളെ? ഞാൻ പറഞ്ഞു എട്ടിക്കുളത്ത് പോയി നിങ്ങൾ പൊരുത്തപ്പെടിക്കണോ?
എവിടെ? ആ മഹാന്റെ ചാരത്ത് പോയിട്ട്, ആ മഹാന്റെ പേരിൽ യാസീൻ ഓതിയിട്ട് പൊരുത്തപ്പെടീക്കൂ. അല്ലാഹ് അത് ചെയ്തതിന് ശേഷം നാവിന് അല്ലാഹ് ക്യാൻസർ മാറ്റി കൊടുത്തു. ഇത് ഞാൻ ബടായി പറഞ്ഞതല്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ അരികിലുണ്ട് ആള്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കണം, നാമൊക്കെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കണം. അല്ലാഹു പൊരുത്തപ്പെട്ട രീതിയിൽ നാം ജീവിക്കണം. അതിനു വേണ്ടിയാണ് ഇവിടെ നാം വന്നിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് എസ് വൈ എസ് എന്ന സംഘടനയും എസ് എസ് എഫ് എന്ന സംഘടനയും ഞാൻ പിടിച്ചിരിക്കുന്നത്. ഇൻഖിലാബ് സിന്ദാബാദ് വിളിക്കാൻ മാത്രമല്ല, അല്ലാഹുവിന്റെ തൃപ്തി നേടണം. അല്ലാഹുവിന്റെ മതം ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഹഖ് നിലനിൽക്കണോ, അതിനു വേണ്ടിയാണ്. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്. എന്നാൽ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ തൃപ്തി നീ നേടണമെങ്കിൽ ഹബീബായ തങ്ങൾ പറഞ്ഞതെന്താണ്? അല്ലാഹു പറഞ്ഞു കൊടുത്തതെന്താണ്? നബിയെ ഫത്തബിയൂനി, എന്നോട് നിങ്ങൾ പിൻപറ്റണമെന്ന് പറയണം നബിയേ. ഹബീബായ തങ്ങളോട് പിൻപറ്റണമെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുമ്പോ അത് എങ്ങനെയാണ് പിൻപറ്റേണ്ടത്? അത് മഹാന്മാരായ ഔലമാക്കളുടെ പിന്നിൽ നാം അണിനിരക്കണോ? എന്നാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, വിവരമില്ലാത്ത വഹാബിന്റെ പിന്നാലെ പോയാലോ നമ്മുടെ ഈമാ നഷ്ടപ്പെട്ടു പോകൂ. വിവരം എന്നുള്ളത് വലിയ ഏറ്റവും വലിയ കാര്യമാണ്. കേവലം ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ദുന്യാവില് വിവരം അറിവ് എന്നുള്ളത് ദുന്യാവിന്റെ കാര്യമൊന്ന് എടുത്തു നോക്കുക. അള്ളാഹുവിന്റെ ദീന് പോകട്ടെ, ദുന്യാവിന്റെ ഒരു കാര്യം, ശരാശരി ഒരു ചായ ഉണ്ടാക്കാൻ പോലും നല്ലൊരു വിവരം വേണം. വേണ്ടേ? വേണം. ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കണമെങ്കിൽ ഒരു കിലോ ചായപ്പൊടി ഇട്ടാ പറ്റൂല. അതിന് ഇത്ര ചായപ്പൊടി ഇടണം, ഇത്ര വെള്ളം വേണം, ഇത്ര പാലതിന് വേണം. ഇതിന് ചെറിയൊരു വിവരം വേണ്ടേ? വേണം. എന്നാൽ അല്ലാഹുവിന്റെ ദീൻ അത് കളിയല്ല. അല്ലാഹുവിന്റെ ദീൻ അതിന് വലിയ വിവരം വേണോ? ആ വിവരമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് നബിയേ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണെങ്കിൽ നിങ്ങളെ പിൻപറ്റാൻ പറഞ്ഞാൽ അല്ലാഹു പറയുന്നു യുഹിബ്ബുകുമുല്ലാ, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും കേട്ടോ, അല്ലാഹ് നിങ്ങളെ ഇഷ്ടം വെക്കും കേട്ടോ. ഹബീബായ തങ്ങളെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കണമല്ലോ, എല്ലാ അർത്ഥത്തിലും ഹബീബായ തങ്ങളെ പിൻപറ്റണമല്ലോ. പിൻപറ്റിയവരല്ലേ സഹാബാക്കൾ മുഴുവനും, പിൻപറ്റിയവരല്ലേ തബീങ്ങൾ മുഴുവനും. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോട് ഞങ്ങൾ പിൻപറ്റുകയാണ്. അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആശയങ്ങള്, അവിടുന്ന് പഠിപ്പിച്ച പ്രവർത്തനങ്ങള്, അവിടുന്ന് പഠിപ്പിച്ച കർമ്മങ്ങള് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പകർത്താൻ ഞങ്ങൾ ഏറ്റവും വലിയ വഴി കാണുന്നത് അത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, വിവരമുള്ള പണ്ഡിതന്മാർ, അതേ താജുൽ ഉലമാ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങള്. നമ്മുടെ നാട്ടിൽ അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞു തന്നു. അത് പിൻപറ്റുന്നവർ ആരൊക്കെയാണ്? എത്ര മുഅ്മിനീങ്ങളാണ് അത് പിൻപറ്റുന്നവർ? അല്ലാ എസ് വൈ എസിലും എസ് എസ് എഫിലും പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങളാണല്ലോ. റബ്ബേ, ഞങ്ങളുടെ ഈ മഞ്ചി എന്ന നാട്ടിലും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. അപ്പൊ നമ്മുടെ കൽബ് അല്ലാഹുവിലേക്ക് തിരിക്കണം, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന കൽബാകണം. അതിന് ഏറ്റവും വലിയ വഴി ഹബീബായ തങ്ങളെ പിൻപറ്റലാണ്.
ഏതെല്ലാം നിലക്ക് ഹബീബായ തങ്ങൾ സാധാരണക്കാരനല്ലെന്ന വിശ്വാസം നിന്റെ ഹൃദയത്തിലുണ്ടാകണം. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് ചോദിച്ചാൽ അതേ സ്വർഗം വരെ കൊടുത്തിട്ടുണ്ട്. സ്വർഗം വരെ കൊടുക്കാൻ അധികാരമുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹ് കൊടുത്ത ഏറ്റവും വലിയ നേമത്താണ് ആ ഹബീബായ തങ്ങള്. ഏത് വലിയ രോഗമാണെങ്കിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്ന് പറഞ്ഞാൽ ആ രോഗത്തിന് മുഴുവനും പരിഹാരമാണ്. നിങ്ങളൊക്കെ കില്ലൂറിൽ സ്വലാത്തിന് വരുന്നവനായിരിക്കും. അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് തങ്ങളെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പൊട്ടിക്കരഞ്ഞു, ആ കണ്ണിന് കാഴ്ച അള്ളാഹ് കൊടുത്തു, ഈ കഴിഞ്ഞ സ്വലാത്തിന് നിങ്ങൾ വന്നവരുണ്ടാകാം, 25 ലക്ഷത്തിൻ്റെ ഇഞ്ചക്ഷൻ എൻ്റെ കണ്ണിന് വെക്കണമെന്ന് ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞപ്പോ സ്വലാത്തിൻ്റെ മജ്ലിസ് കഴിഞ്ഞിട്ട്, അതിന് മുമ്പത്തെ മാസത്തിലെ സ്വലാത്തിൻ്റെ മജ്ലിസ് കഴിഞ്ഞിട്ട് പിറ്റേത്തെ സ്വലാത്തിന് സന്തോഷം പറയാനാണ് സ്റ്റേജിലേക്ക് ആ മനുഷ്യൻ ഓടിക്കേറി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഒരു നയാക്കാശിൻ്റെ പോലും ഇഞ്ചക്ഷൻ വേണ്ട, 25 ലക്ഷമാണ് എൻ്റെ കണ്ണിന് ഇഞ്ചക്ഷൻ വെക്കാൻ ചെലവ് വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണേ മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു മനുഷ്യൻ പിൻപറ്റി യഥാർത്ഥമായ നിലക്ക് സ്നേഹിച്ചാൽ അല്ലാ നിന്നെ ഇഷ്ടം വെക്കുന്നത് കണ്ടോ, ചോദിച്ചതൊക്കെ അല്ലാ തരുകയാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണോ, മഹബത്ത് വെക്കണോ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം എന്താണ്? അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ ഏറ്റവും വലിയ മാർഗമെന്താണ്? ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂനാ അലന്നബി, അല്ലാഹുവാകുന്ന പടച്ച റബ്ബ് അവൻ സല്ലുന്നു ഹബീബായ തങ്ങളെ പേരിൽ സലാത്ത്. ആരാണ് റബ്ബ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാം തരുന്ന റബ്ബാണ്, എല്ലാ നിഅമത്തുകളും ചെയ്തു തന്ന റബ്ബാണ്, ആ റബ്ബാണ് ഞാൻ സലാത്ത് ചൊല്ലുന്നുണ്ടേ ജനങ്ങളെ, എന്റെ മലക്കുകൾ ചൊല്ലുന്നുണ്ടേ ജനങ്ങളെ. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന മനു, ഈമാനുള്ള മനുഷ്യ, സല്ലു ഹബീബായ തങ്ങളെ പേരിൽ നിങ്ങൾ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണോ. നിങ്ങൾ ചൊല്ലിയാ മാത്രം പോരാലോ, വസല്ലിമോ സലാം പറഞ്ഞുകൊണ്ടിരിക്കണോ. ഹബീബായ തങ്ങൾക്ക് സലാം പറയണമെന്ന് ഖുർആനാണ്. എങ്ങനെ പറയാനാണ്? അല്ലാ അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങൾക്ക് സലാം പറയാൻ പറ്റുമോ? അസ്സലാമു അലൈക അയ്യുഹ നബിയോ എന്ന് സലാം പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെയാണ് മുഅ്മിനീങ്ങളെ SSF-ൻ്റെയും SYS-ൻ്റെയും മഹത്വം മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ അടുത്ത് ഒരു വഹാബിയായ മനുഷ്യൻ ഹബീബായ തങ്ങൾക്ക് സലാം പറയൂലേ, വിശുദ്ധമായ റബിയുൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മളൊക്കെ സലാം പറയൂലേ, യാ നബി സലാം അലൈക്കും, യാ റസൂല സലാം അലൈക്കും, ഈ നിലക്ക് ആദരവിൻ്റെ സലാം മുസ്ലിമീങ്ങൾ പറയുമ്പോ, മുഅ്മിനീങ്ങൾ പറയുമ്പോ, നിങ്ങൾ കണ്ടില്ലേ മുസ്ലിം എന്ന പേരിൽ മുനാഫിഖീങ്ങൾ അവർ കളിയാക്കുകയാണ്. സുന്നികൾ കണ്ടില്ലേ
ഹബീബായ തങ്ങൾക്ക് സലാം പറയുന്നത് കണ്ടില്ലേ? യാ നബീ സലാം അലൈക്കും, ബാലേട്ടാ സലാം അലൈക്കും എന്ന് പറഞ്ഞാ പോരെ. ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുസ്ലിമീങ്ങൾ ഒന്നിച്ച് അസ്സലാമു അലൈക്കും എന്ന സലാം ഖുർആനിന്റെ നസാണ്, വസല്ലിമു നീ സലാം പറയണമെന്ന്. എന്നാൽ ഇവിടെയാണ് എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും പ്രവർത്തകർ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് സലാം പറയാൻ മജ്ലിസുകൾ ഒരുമിച്ച് കൂട്ടുമ്പോ അതേ മുനാഫിക്കുകൾക്ക് ബേജാറാണ്. അതുകൊണ്ടാണ് അവർ പ്രസംഗിച്ച് നടക്കുന്നത് ബാലേട്ട സലാം എന്ന് പറഞ്ഞോ. അതേ ഒരു കാഫിറിനോട് അല്ല, ഒരു അമുസ്ലിമായ മനുഷ്യനോട് ഉപമിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ അവരെ ഞങ്ങൾ നിലക്ക് നിർത്തുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ. ഇതാര് പഠിപ്പിച്ചു തന്നു? അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് തന്നെ പഠിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ എതിർത്താൽ നിങ്ങൾ വിടാൻ പാടില്ല കേട്ടോ. ഇതാര് പഠിപ്പിച്ചു? അല്ലാഹുവിന്റെ നിയമമാണ്. ഹബീബായ തങ്ങളെ കുറവാക്കുന്നവരാണ് സകല മുനാഫിഖീങ്ങളും സകല വഹാബികളും. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ തരം താഴ്ത്തുന്നവരാ. നിങ്ങൾ കണ്ടില്ലേ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹബീബായ തങ്ങളെ കുറിച്ചിട്ട് മക്കയിലുള്ള കാഫിരീങ്ങള് അവരോടൊന്നിച്ച് കൂടി മുനാഫിഖീങ്ങള് എന്നിട്ട് പറഞ്ഞു ലസ്തു മുർസല, ഹബീബായ തങ്ങൾ ആരല്ല, മുർസലീങ്ങളിൽപ്പെട്ട ആളല്ല, നബി അല്ല എന്ന് അന്ന് മുനാഫിഖീങ്ങൾ പറഞ്ഞപ്പോ അതിന് മറുപടി പറഞ്ഞതാരാണ്? നബിയെ നിങ്ങള് ആരല്ല, മുർസലീങ്ങളിൽപ്പെട്ട ആളല്ല. അന്ന് മുനാഫിഖീങ്ങൾ പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാം മുർസലീങ്ങളിൽപ്പെട്ട ആളാണ്, അതേ ഒരുപാട് അമ്പിയാക്കളിൽ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ്, നബുവത്ത് കിട്ടിയ ആളാണ്, അതുകൊണ്ട് മുഹമ്മദ് നബി ആരല്ല, മുർസലീങ്ങളിൽപ്പെട്ട ആളല്ല എന്ന് പറയുമ്പോ അല്ലാഹു മറുപടി പറയുന്നു യസീ, ഓ നബിയായവരെ അല്ലാഹ് വിളിക്കുന്നത് കണ്ടില്ലേ ഖുർആനിൽ? ഖുർആനിന്റെ മാന എത്രയാണ്, അതിന്റെ വിശദീകരണം എത്രയാണ്, ഒരർത്ഥമാണ് ഞാൻ പറഞ്ഞത് യസീ. ഓ നബിയായവരെ വൽ ഖുർആനിൽ ഹകീം, ഹകീമായ ഖുർആനിനെ തന്നെയാണ് സത്യം. എന്തേ ഖുർആൻ എന്നുള്ളത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്കുള്ള നിയമാവലിയാണ് ഖുർആൻ. ആ ഖുർആനിന്റെ ഒരു വള്ളിക്ക് ഒരു ഹർഫിന് മാറ്റം വരുത്താൻ ഒരു ജനങ്ങൾക്കും സാധിക്കൂല, അത്രയും ഹിക്മത്തുള്ള ഖുർആനാണ്. ആ ഹക്കീമായ ഖുർആനിനെ തന്നെയാണ് സത്യം. നബിയെ നിങ്ങളെന്തിന് ബേജാറാകണം, നിങ്ങളെന്തിന് പേടിക്കണോ? ഇന്ന ഖലമിനൽ മുർസലീൻ, നബിയെ തങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ട ആള് തന്നെയാണ്. ആരാണ് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ എതിർത്തത്? അല്ലാഹ് വിട്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹു ഒന്നും കൂടി പറയുന്നു അലാ സിറാത്തിൻ മുസ്തഖീം, അതേ എന്റെ ദീനാകുന്ന ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന ഖുർആനല്ലേ, ആ അല്ലാഹുവിന്റെ അരികിൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്, അതിന്റെ പ്രചരണം നടത്തുകയാണ് അദ്ദൻ നബി അലൈഹിസ്സലാം മുതൽ അതേ ഈസാ നബി അലൈഹിസ്സലാം വരെ വരുന്ന മുഴുവൻ അമ്പിയാക്കളും അതിന്റെ പ്രചരണം ഏറ്റെടുത്ത് നേരെയുള്ള റൂട്ടിലായിരുന്നു. നബിയെ തങ്ങളും അലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീമായ റൂട്ടിലാണ് നബിയെ തങ്ങൾ, ബേജാറാകണ്ട നബിയെ.
അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങള് എതിർത്തപ്പോ അള്ളാഹുവിൻ്റെ ഹബീബായ പുന്നാരമുദ്ദു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തരം താഴ്ത്തിയപ്പോ മറുപടി പറഞ്ഞത് കർണാടക രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല ഏതെങ്കിലും രാജാക്കന്മാരല്ല മറുപടി പറഞ്ഞത് അല്ലാഹുവാണ് കേട്ടോ അല്ലാഹുവാണ് മറുപടി പറയുന്നതെങ്കിൽ അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് അതേ സാധാരണ മനുഷ്യൻ മരണപ്പെടുന്നത് പോലെ ജീവിക്കുന്നത് പോലെ ജീവിച്ചിട്ട് മരണപ്പെട്ടു എന്ന് പറയുന്ന വഹാബികളില്ലേ അവരുടെ പിന്നാലെ പോയി നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തി പോകരുത് അല്ലാഹു നമ്മളെ കാക്കട്ടെ ഇവിടെയാണ് സുന്നത്തു ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളിൽ അതെ എസ് വൈ എസ് എന്ന സംഘടനയും എസ് എസ് എഫ് എന്നുള്ള സംഘടനയും ഏറ്റവും വലിയ പ്രസിദ്ധി നേടുന്നത് ഇവിടെയാണ് ഈ ആശയമാണ് ഓരോ യുവാക്കളുടെ കൽബിൽ ഉണ്ടാകേണ്ടത് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് തങ്ങളെ എസ് വൈ എസ് എന്നുള്ള സംഘടന എസ് എസ് എഫ് എന്നുള്ള സംഘടന എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ അത് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം എങ്കിൽ എന്താണ് സുന്നി സുന്നി എന്ന് പറഞ്ഞാൽ എന്ത് അത് അള്ളാഹുവിൻ്റെ ദീൻ മാത്രമാണ് എന്താണ് സുന്നത്ത് എന്താണ് ജമാഅത്ത് ഇല്ലേ അള്ളാഹുവിൻ്റെ നിയമം ഇവിടെ ലോകത്തൊരാൾക്ക് മാറ്റിമറിക്കാൻ പറ്റൂല പറ്റോ അള്ളാഹുവിൻ്റെ നിയമം അള്ളാഹുവിൻ്റെ നിയമമാണ് അത് ഒരാൾക്ക് പോലും മാറ്റിമറിക്കാൻ പറ്റൂല എന്നാൽ മാറ്റിമറിച്ചവരെ ഒന്ന് പരിശോധിച്ചാൽ മാറ്റിമറിച്ചത് ആരാണെന്ന് പരിശോധിച്ചാൽ ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ വഹാബികൾ മുഴുവനും മാറ്റിമറിച്ചിട്ടുണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ നിയമം മാറ്റിമറിക്കുന്ന ജോലി തന്നെയാണ് നിങ്ങൾക്കറിയോ അവരുടെ നിസ്കാരത്തിൻ്റെ പുസ്തകമെടുത്ത് അവരുടെ മദ്രസ പാഠപുസ്തകം ഒന്ന് പരിശോധിച്ചാൽ നിസ്കാരത്തിൻ്റെ ഫർദ് ചിലപ്പോൾ 11 ആക്കിയിട്ടുണ്ട് ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട് ചിലപ്പോൾ 13 എത്തിയിട്ടുണ്ട് അവരുടെ നിസ്കാരത്തിൻ്റെ ഫർദാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇറക്കിയ ഖുർആനിന് മാറ്റം വന്നിട്ടില്ല ഏതെങ്കിലും വഹാബികളുടെ ഓഫീസിലേക്ക് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ല അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്ന ദീൻ ആ ശരീഅത്ത് പൂർണ്ണമായി പിന്നെ ഒരു ശരീഅത്തിന്റെ നിയമം ഇവിടെയില്ല ആ അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങൾ കൊണ്ടുവന്ന ദീൻ അതിൻ്റെ ഹഖ് പോലെ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണോ അതിന് എന്താണ് ചെയ്യേണ്ടത് മഹാന്മാർ തീരുമാനിച്ചു അതിന് ചെറിയ മക്കൾക്ക് നല്ല സുന്നത്ത് ജമാഅത്തിന്റെ അല്ലാഹുവിൻ്റെ ശരിയായ നിയമം പഠിക്കാൻ ഒരു കൂട്ടമായ സംഘടന വേണോ അത് ഞാൻ രൂപീകരിച്ചതല്ല നിങ്ങൾ രൂപീകരിച്ചതല്ല മഹാന്മാരായ ഉലമാക്കൾ ഔലിയാക്കൾ ആരൊക്കെയാണ് ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അടക്കമുള്ള താജുൽ ഉലമ നൂറുൽ ഉലമ ഖദസല്ലാഹു അസ്റാറഹും ഈ മഹാന്മാർ അടക്കമുള്ള മഹാന്മാർ ഉണ്ടാക്കി വിദ്യാർത്ഥികൾ പേക്കാൻ പാടില്ല അവര് ശരിയായ ദീനിൽ ഉണ്ടാകണോ അവർക്കുള്ള പേരു സംഭവിക്കാൻ പാടില്ല അതിനു വേണ്ടിയാണ് എസ് എസ് എഫ് എന്നുണ്ടാക്കിയത് എന്ന് എസ് വൈ എസ് ഒ നിങ്ങൾക്കറിയോ നല്ല യുവാക്കളുടെ സംഘടനയാണ് അതെ സുന്നി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ദീൻ മുഴുവനും ഒയ് എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല യുവാക്കളാണ് നല്ല യുവത്വമുണ്ടാകുമ്പോ പലതും മനസ്സിൽ തോന്നുവോ ഇല്ലേ അല്ലാ ഒരു രോഗിയായ മനുഷ്യനിക്ക് ആഗ്രഹമല്ലെന്ന് തോന്നുവോ ഇല്ല വയസ്സായ മനുഷ്യനിക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നുവോ ഇല്ല ചെറിയ മക്കൾക്ക് എന്തെങ്കിലും അവർക്ക് കുട്ടികളുമായി ബന്ധപ്പെടുന്ന ആഗ്രഹമാണ് എന്നാൽ ശരാശരി നല്ല ഒരു മനുഷ്യന്റെ ജീവിതം എപ്പോഴാണ് അവന്റെ നല്ല യുവത്വം പ്രായമാണ് ആ പ്രായത്തിൽ അവനിക്ക് തോന്നുകയാണ് കള്ളു കുടിക്കണമെന്ന് ഇല്ലേ ആ യുവാവായ പ്രായത്തിലാണ് അവനിക്ക് അന്യ പെണ്ണുമായി ഒന്ന് സംവദിക്കണമെന്ന് തോന്നുന്നത് ആ സമയത്ത് മനുഷ്യ
നിന്നെ ഇബ്ലീസ് പേപ്പിക്കുന്ന അവസരമാണ്, നിന്നെ ശൈത്താന് നിന്റെ പിന്നാലെ കൂടുന്ന അവസരമാണ്. ആ അവസരം അല്ലോ നിന്റെ ശരീരത്തോട് നീ ഒരു യുദ്ധം ചെയ്യുന്നു. അതേ നല്ല യുവാവായ മനുഷ്യനിക്ക് നശാത്തും ശാപ്പുൻ ഒരു ചെറുപ്പക്കാരനാണ്. അവൻ നല്ല ഉന്മേഷത്തിലാണ്, നല്ല ആവേശത്തിലാണ്, ഏത് വിഷയത്തിൽ? ഫീബാദത്തില്ല, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ, അല്ലാഹുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? നാളെ പാരത്രീക ലോകത്ത് നീ ചെല്ലുമ്പോ നിന്റെ തലക്ക് മീതെ സൂര്യൻ ഉദിക്കുമ്പോ നിന്റെ അതേ നരകത്തിന്റെ അട്ടഹാസം കേട്ട് പേടിക്കുന്ന അവസരോ, അമ്പിയാക്കൾ മുഴുവനും പേടിക്കുന്ന അവസരം, നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? നീ ഒരു എസ് വൈ എസിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നീ പ്രവർത്തിക്കുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ നേലാണ്, നല്ല യസീറുമാണ്. റബ്ബേ ഞങ്ങളെ യുവാക്കളെ ആ നിലക്കുള്ള പ്രവർത്തനം കാഴ്ച വെക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. എസ് വൈ എസിന്റെ പ്രവർത്തനം നടത്തുന്ന പോലെ രാത്രി നോട്ടീസൊക്കെ ഒട്ടിക്കൂ, നല്ല പ്രവർത്തനം നടത്തും. സുബിഹികളാക്കിയാലോ, നീ എസ് വൈ എസ് അല്ല, ഹക്കീക്കത്തിന് എസ് വൈ എസ് അല്ല, യഥാർത്ഥമായ എസ് വൈ എസ്. അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്തുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് പഠിപ്പിച്ചതാരാണ്? അല്ലാഹുവിന്റെ നിയമമാണ്. അഞ്ചു നേരം നിസ്കരിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ നിയമം. എന്റെയും പടച്ച റബ്ബിന്റെയും ഇടയിലുള്ള ഒരു കരാറ് ഏതാണ്? അത് അഞ്ചു നേരത്തെ നിസ്കാരാ. ആ നിസ്കാരം കലാകുന്ന ഒരു എത്ര പേരുണ്ട്? അല്ലാ സുബഹി നിസ്കരിച്ചിട്ടില്ല എന്നിട്ട് തങ്ങളെ എന്റെ വീട്ടിൽ വറക്കത്തില്ല, എന്റെ ഭാര്യ എന്നോട് മുണ്ടുന്നില്ല, എന്റെ ഉമ്മ സംസാരിക്കുന്നില്ല, എന്റെ വീട്ടിൽ വറക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരാൾ സുബിഹി നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ നിയമം പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. മൻ സല്ല സലാത്ത സുബിഹി ഫഹുവ ഫീ സിമ്മത്തില്ലാ. അല്ലാഹു നിങ്ങൾ മനസ്സിലാക്കണം, നീ സുബിഹി നിസ്കരിച്ചാൽ, അതായിട്ട് നിസ്കരിച്ചാൽ നീ അല്ലാഹുവിന്റെ പാർട്ടിയാണ്, അല്ലാന്റെ സിമ്മത്തിലാണ്, അല്ലാഹുവിന്റെ ഉത്തരവാദത്തിലാണ്. നീ അല്ലാഹുവിന്റെ ആളാകുമ്പോ നിന്നെ അല്ലാ ഏറ്റെടുത്ത ആളായല്ലോ. നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ സംഘടനാ പ്രവർത്തനം എല്ലാം അല്ലാ സ്വീകരിക്കുകയാണ്. ആ നിലയ്ക്ക് അല്ലാഹു നമ്മളാക്കി തരട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, നിസ്കാരം കലാക്കുന്നത് സംഘടനാ പ്രവർത്തനമല്ല, അഞ്ചു നേരത്തെ നിസ്കാരം. ഇത് എന്റെയും റബ്ബിന്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ കരാറാണ്. ഇത് മുടങ്ങാതെ നിർവഹിക്കണം ഇല്ലേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന അടിമയാക്കണമെങ്കിൽ ഹബീബായ തങ്ങളെ പിൻപറ്റണമല്ലോ. പിൻപറ്റിയതാരാണ്? സ്വഹാബത്താണ്. സ്വഹാബത്ത് പിൻപറ്റിയത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് അതേ ആ ഇസ്ലാമാകുന്ന വലിയ ഭരണഘടന, അതിന് നാല് നേതൃത്വമാണ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് ശേഷം വന്നത്. ഒന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. നാലാമത്തെ ആളാരാണ്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ പുതിയ ആപ്പിളയാകുന്ന അലീബിന് അബി താലിബിൻ ഖറമല്ലാഹു വജ്ഹു. ഈ നാല് മഹാന്മാരുടെയും സർട്ടിഫിക്കറ്റ് എന്താണ്? നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങളൊക്കെ സ്വർഗത്തിലാണ്. കൊടുക്കാൻ അധികാരമുള്ള നേതാവ് ഈ നാല് മഹാന്മാർക്ക് മാത്രമല്ല,
പത്തോളം വരുന്ന അശറത്തുൽ മുബശ്ശിരീൻ, അതേ പത്തോളം വരുന്ന സഹാബത്തിന് സ്വർഗം കൊടുത്തു. കൊടുക്കാനുള്ള അധികാരം അള്ളാഹു കൊടുത്തപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങളൊക്കെ ഒന്ന് ഓർക്കണം, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങള് ഈ നാല് ഖുലഫാഉർ റാശിദീങ്ങള് പിൻപറ്റിയല്ലോ, പിൻപറ്റിയതോ? എങ്ങനെയാണ് സാധാരണ മനുഷ്യനല്ലാത്ത ഹബീബിനെയാണ് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് മോചിതത്തുള്ള ഹബീബിനെയാണ് അള്ളാഹ് ഒഴിവ് കൊടുത്ത ഏറ്റവും വലിയ നേതാവിനെയാണ്? അവരുടെ കൽബിൽ എപ്പോഴും ഹബീബായ തങ്ങളാണ്. തങ്ങളെങ്ങനെ നിസ്കരിച്ചോ, തങ്ങളെന്ത് പറഞ്ഞോ, തങ്ങളോട് മറുചോദ്യമില്ല, ആ നിലക്കാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിൻപറ്റിയതെങ്കിൽ, അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിൻപറ്റിയതെങ്കിൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിൻപറ്റിയതെങ്കിൽ, അവിടുത്തെ പുതിയ ആപ്പിള തന്നെയല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സിന്നൂറൈൻ? രണ്ട് മക്കളുടെ വാപ്പയാണ് പുതിയ ആപ്പിളയാണ്. എന്നാൽ അവിടുത്തെ പുതിയ ആപ്പിള തന്നെയാണ് അലി ഇബ്നു അബി താലിബിൻ കറമല്ലാഹു വജ്ഹു. നിങ്ങൾ കണ്ടില്ലേ എന്തൊരു മഹബത്താണ് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോട് ഈ നാല് ഖുലഫാഉർ റാശിദീങ്ങളെങ്കിൽ, അതിൽപ്പെട്ട അതേ അലി ഇബ്നു അബി താലിബ് തങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? മഹാനവറുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുകയാണ്. പോകുമ്പോ തന്റെ ഭാര്യ ആരാണ്? അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ഉമ്മ. എന്റെ കരളല്ലേ ഫാത്തിമ, എന്റെ മുത്താണല്ലോ ഫാത്തിമ. ഫാത്തിമത്തു ഖിദ്ദത്തു മിൻ ഖബ്ദി, എന്റെ കരളിന്റെ കഷ്ണമല്ലേ ഫാത്തിമ. ആ ഉമ്മയെ ഹബീബായ തങ്ങൾ എത്രയോ സ്നേഹിച്ച മകളാണ്. എന്നാൽ ആ ഉമ്മയെ കെട്ടിയതാരാണ്? അലി ഇബ്നു അബി താലിബ് എന്ന പാവപ്പെട്ട സ്വഹാബി വര്യനാണ്. ഒരു ദിവസം അലി ഇബ്നു അബി താലിബിൻ കറമല്ലാഹു വജ്ഹു തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആ വീട്ടിലുള്ള നല്ല അവസ്ഥയാണ് കാണുന്നത്. എന്താണ് കാണുന്നത്? അല്ലാ, രണ്ട് മക്കളുണ്ടല്ലോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ഈ രണ്ട് മക്കളെ നല്ല വസ്ത്രം ധരിപ്പിക്കുന്നു, കുളിപ്പിച്ചിട്ടുണ്ട്, നല്ല പത്രികൾ ചുട്ടുകൊടുക്കുന്നു. ആരാണ് ഹബീബായ തങ്ങളുടെ മകളാകുന്ന ഉമ്മയാകുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാ? ചോദിച്ചു അലി ഇബ്നു അബി താലിബ് തങ്ങൾ, എന്താണ് ഫാത്തിമ ഉമ്മ? പതിവിന് വിപരീതമായിട്ട് നല്ല ഭക്ഷണം നമ്മുടെ മക്കൾക്ക് നൽകുന്നുണ്ടല്ലോ, നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ടല്ലോ, കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മറുപടി, അതേ പുതിയ പ്രളയാകുന്ന ഭർത്താവാകുന്ന അലി ഇബ്നു അബി താലിബ് തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, ഓ അലി ഇബ്നു അബി താലിബ് കറമല്ലാഹു വജ്ഹു, ആ മഹാനവരുകളെ വിളിച്ചിട്ട് പറയുന്നു, ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ, ഞാൻ ഉറങ്ങുമ്പോ എന്റെ വാപ്പയാകുന്ന ഉപ്പാപ്പയാകുന്ന അതേ ലോകത്തിന്റെ നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞു, മോളെ നിങ്ങൾ എന്റെ അരികിലേക്ക് വരാറായിട്ടുണ്ട്, അതുകൊണ്ട് ഒരുങ്ങണം മോളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന് അൻഹയോട് വാപ്പയാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുന്നു, നാളെയായാൽ
നിങ്ങൾ എന്റെ അരികിലേക്ക് വരാനായിട്ടുണ്ട്, നിങ്ങൾ മരണപ്പെടാനായിട്ടുണ്ട്, നിങ്ങളുടെ റൂഹ് എന്നെ കാണാൻ അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുങ്ങണം മോളെ ഫാത്തിമ, ഒരുങ്ങണം ഫാത്തിമ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങള് മരണപ്പെടുന്നതിന്റെ തലേ ദിവസം വന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോ പിറ്റേന്നുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഈ ഭർത്താവാകുന്ന അലി ഇബ്നു അബി താലിബിൻ കറമല്ലാഹു വജൂ തങ്ങളെന്ത് പറയണോ, നിങ്ങളെന്ത് പറയൂ? അതേ ഒരു ഡോക്ടർ പറയുന്നു, നിങ്ങളുടെ ഭാര്യ നാളെ ഇത്ര സമയമാകുന്നതിന് മുമ്പ് മരണപ്പെടൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിഷമം എത്രയാണ്, നമ്മളുടെ വിഷമം എത്രയാണ്. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പറഞ്ഞു അത് സത്യമാണെന്ന് അലി ബിൻ അബി താലിബിൻ ഖറമല്ലാഹു വജൂ തങ്ങൾക്കറിയാം. അല്ലാ എന്റെ ഭാര്യ പോയല്ലോ, എന്റെ ഭാര്യ പോകുമല്ലോ, എന്റെ കൂടെ എന്ന് എന്റെ ഭാര്യ ഇല്ല എന്ന് വിഷമിച്ചിട്ട് കരഞ്ഞിട്ടില്ല, അവിടുത്തെ പുതിയാപ്പള കരഞ്ഞിട്ടില്ല. അലി ഇബ്നു അബി താലിബിൻ കറമല്ലാഹു വജൂ തങ്ങളും ഫാത്തിമ ഉമ്മയും ഒരുപാട് വസിയത്ത് നടത്തുന്നു, ഞാൻ അത് വിശദീകരിക്കുകയല്ല. അതേ അലി ഇബ്നു അബി താലിബിൻ കറമല്ലാഹു വജൂ തങ്ങൾ പറയുന്ന ഒരു വസിയത്ത് എന്താണ്? ഒന്നാമതായിട്ട് പറയുന്നു, ഓ ഫാത്തിമ ഉമ്മ, നിങ്ങൾക്ക് ഞാനൊന്നും ചെയ്തു തരാൻ പറ്റിയിട്ടില്ല, പക്ഷേ നിങ്ങൾ മരണപ്പെട്ട് നിങ്ങളുടെ റൂഹ്, നിങ്ങളുടെ റൂഹ് ഹബീബായ തങ്ങളെ ഒന്ന് കാണുമ്പോൾ ഒരു സലാം പറയൂലേ, നിങ്ങൾ ഹബീബായ തങ്ങൾക്ക് സലാം പറയൂലേ. സലാം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സലാം പറയേണ്ടത് ഈ പാപപ്പെട്ട അലി ഇബ്നു അബി താലിബിനെ മറക്കല്ല, വാപ്പയാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സലാം പറയണേ. വഅന മുസ്തഖുന്നിലൈക, അതേ ഞാൻ ഹബീബായ തങ്ങളിലേക്ക് എന്റെ കൽബ് തിരിച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങളാണ് എന്റെ ജീവിതമെന്ന് ഫാത്തിമ ഉമ്മ ഒന്ന് പറയണേ എന്നുള്ള വസിയത്താണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അവരുടെ കൽബിൽ ഭാര്യ മരണപ്പെടുന്ന ചിന്തയല്ല, ഭാര്യ മരണപ്പെട്ടു കബറിലെത്തുന്ന ചിന്തയല്ല, എന്നാലും എന്റെ കരളായ ഹബീബായ തങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ സ്നേഹം ഹബീബായ തങ്ങളോടാണ്. ആ നിലയ്ക്ക് ജീവിച്ചവരാണ് ഇസ്ലാമിന്റെ ഖുലഫാഉർ റാഷിദീങ്ങളെങ്കിൽ ആ മഹബത്തിലേക്ക്, ആ ഒരു ഇഷ്കിലേക്ക് എന്റെ ഉമ്മമാരെ ഞാനും നിങ്ങളും ഒന്ന് കടന്നു വരണമല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേ ഇന്ന റജബുൻ സഹറുല്ലാ വശബാൻ സരി വറമളാനു സഹറു ഉമ്മത്തി, റജബ് കഴിഞ്ഞു പോയല്ലോ, അല്ലാഹുവിന്റെ മാസമാണ്, നിങ്ങളൊക്കെ വന്ന് എഴുന്നേറ്റ് നിൽക്കണം. അതേ വശബാനു സരി ശബാൻ എന്റെ മാസമാണ് ജനങ്ങളെ, എന്റെ മാസമാകുന്ന ശബാനിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ പേരിൽ ശബാൻ മാസത്തിൽ സലാത്ത് ചൊല്ലിയ മനുഷ്യർക്ക് വല്ല മഹത്വം ഇമാമിങ്ങൾ എഴുതി വെക്കുന്നു. അതൊക്കെ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ശബാനു സൈരീ
ശബാനി എന്റെ മാസമാണ് ജനങ്ങളെ, അതുകൊണ്ട് ഇൻഷാല്ലാ ഈ മാസത്തിൽ ഞാൻ സ്വലാത്തിങ്ങനെ ചൊല്ലി 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 എന്റെ കൽബൊന്ന് നന്നാക്കൂ, എന്റെ കൽബൊന്ന് നന്നായാലോ എന്റെ കണ്ണ് നന്നാകുമല്ലോ, എന്റെ കയ്യ് നന്നാകുമല്ലോ, എന്റെ കാലൊന്ന് നന്നാകുമല്ലോ. ചോദിക്കട്ടെ മുഅ്മിനീങ്ങള്, ഈ മഞ്ചി എന്ന നാട്ടിലേക്ക് ഞാൻ കാസർഗോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ എന്റെ കൽബിൽ തീർമാനമെടുത്തു ഞാൻ മഞ്ചിയിലേക്ക് വരണമെന്ന്. എന്റെ കൽബ് തീരുമാനമെടുത്തപ്പോ കാല് സപ്പോർട്ട് ചെയ്തല്ലോ, അതുകൊണ്ട് നടന്നു വന്ന് കാറിൽ കയറിയിട്ട് ആ ഡ്രൈവറോട് പറഞ്ഞു, നീ മഞ്ചിയിലേക്ക് പോകേണ്ട വഴി അതിലേക്ക് തിരിച്ചു വിടണമെന്ന്. എന്നാൽ അത് എന്റെ കൽബാണ് കെഫ്തൻ, എന്റെ ശരീരത്തിലുള്ള കൽബാണ്, ഹൃദയമാണ് ഏറ്റവും വലിയ ഭയവം, അതല്ലേ നന്നാകേണ്ടത്. എന്റെ കൽബിൽ തോന്നുന്നു കള്ള് ഷാപ്പിൽ പോകണമെന്ന്, തോന്നിയപ്പോഴാണ് ഞാൻ എന്റെ കാലുകൊണ്ട് നടന്നത്. ആ കാലുകൊണ്ട് നടന്നപ്പോ കൈ കള്ള് പിടിച്ചു, കള്ള് പിടിച്ചിട്ട് കള്ളു കുടിച്ചു, വായി സപ്പോർട്ട് ചെയ്തു. അപ്പൊ കൽബ് നന്നാകാ, കൽബല്ലേ കെഫ്റ്റനായിട്ടുള്ളത്. അതേ വ്യഭിചാരമായാലും പലിശയായാലും ദുന്യാവിന്റെ ഏത് വിഷയമായാലും നിന്റെ കൽബിലുള്ള തീരുമാനമാണല്ലോ. അതാണ് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞത്, അല്ലാ അവയമേതാണ് വഹിയൽ കൽബ്, അത് നിന്റെ ഹൃദയമാണ് ഗഫ്തനാണ്, അത് നന്നാകണമല്ലോ. അത് നന്നാകാൻ ഏറ്റവും നല്ല മരുന്ന് ഏതാണ്? ശബാനിൽ കൽബ് നന്നാക്കേണ്ട മാസമാണ്. സലാത്ത് ഒന്ന് അധികരിപ്പിക്കൂ, തെറ്റുകളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിൽ ഒരു ജോലിക്കാരനുണ്ട്, ആ ജോലിക്കാരന് നല്ല ഭക്ഷണം കൊടുത്ത് ശമ്പളം കൊടുത്ത് ആ ജോലിക്കാരൻ ഞാൻ പറഞ്ഞതുപോലെ കേട്ടില്ല, നമ്മുടെ വീടൊന്ന് കല്ലെറിഞ്ഞ് പൊളിച്ചു. എന്നാൽ നമ്മൾ എന്ത് ചെയ്യൂ? ആ ജോലിക്കാരനെ വിടുമോ? ഇല്ല. ചോദിക്കട്ടെ നമ്മുടെ വീട്ടിലൊരു നായിയുണ്ട്, ആ നായിക്ക് രാവിലെ ഭക്ഷണം കൊടുത്ത്, ഉച്ചക്ക് കൊടുത്ത്, രാത്രി കൊടുത്ത് ആ നായി ഞങ്ങൾ കയറി വരുമ്പോ എന്നെ കടിച്ചാൽ, എന്നെ ആക്രമിച്ചാൽ ആ നായിയെ വിടുമോ? ഇല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, അല്ലാഹുവിന്റെ ഭൂമിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ ഭൂമിയല്ല എന്റെ വീടല്ല എന്റെ ശരീരമല്ല, എല്ലാം അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹു പറഞ്ഞു, മോനെ നീ കള്ളു കുടിക്കല്ലെന്ന്, മോനെ നീ വ്യഭിചരിക്കല്ലെന്ന്, നീ മോനെ നീ അന്യ പെണ്ണിന്റെ മുഖം കണ്ട് ആസ്വദിക്കല്ലെന്ന് അല്ലാഹുവിന്റെ നിയമമാണ്. അത് മൊബൈലിലായാലും അത് ടെലിവിഷനിലായാലും അല്ലാഹു നിയമമാണ്. ആ നിയമങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തന്നതിന് ശേഷോ നീ കള്ളു കുടിച്ച അടിമയായി പോയി, നീ പെണ്ണ് പിടിച്ച അടിമയായി പോയി, മൊബൈലിൽ വേണ്ടാത്തത് കണ്ടടിമയാളായി പോയി. എന്നാൽ പിന്നെയും കാരുണ്യമുള്ള അല്ലാഹു പറയുന്നു, വസാരിയോ ഇലാ മഗ്ഫിറത്തി മിൻ റബ്ബികും വജന്നത്തിൻ അർളുഹ സമാവാതി വൽ അർളു വഇദ്ദത്തു ലിൽ മുത്തഖീൻ. ഓ, ഞാൻ പറഞ്ഞ നിയമം തെറ്റിച്ച അടിമ, തെറ്റു ചെയ്ത അടിമ, നീ വേജാറാകണ്ട മോനെ, നീ വളരെ വേഗത്തിൽ വരണം, ഉള്ളരി നടക്കണോ, ഓടി നടക്കണോ. നീ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ റബ്ബിലേക്കൊന്ന് മഗ്ഫിറത്ത് ചൊല്ലി, അസ്തഗ്ഫിറുല്ലാ, ഇനി ഞാൻ തെറ്റു ചെയ്യൂല എന്ന തീർമാനമെടുക്കണേ മോനെ. വജന്നത്തിൻ അർളുഹ സമാവാത്ത്, അതേ നീ വിചാരിക്കുന്ന ദുന്യാവ് കണ്ടില്ലേ, ഈ ദുന്യാവ് ഉണ്ടല്ലോ
എല്ലോ നിനക്ക് സുഖമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ ദുന്യാവ് നിനക്ക് ആസ്വദിക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നിയിട്ടുണ്ട്. മോനെ, നല്ല ആകാശഭൂമികളേക്കാൾ സന്തോഷമുള്ള സ്വർഗമാണ് ലഹരിയുടെ സ്വർഗമാണ്, സന്തോഷത്തിന്റെ സ്വർഗമാണ്. ദുന്യാവ് നശ്വരമാണ്, നിസ്സാരമാണ്. ഇതിന് വേണ്ടി നീ കഷ്ടപ്പെടുന്നതിന് മുമ്പ് നീ ഒന്ന് മടങ്ങണേ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക്. അതിനുള്ള വഴിയൊന്ന് പറഞ്ഞു തരട്ടെ. അയ്യോഹല്ലദീന മനു, ഈമാനുള്ള മനുഷ്യ, നീ സ്വലാത്തൊന്ന് അധികരിപ്പിക്കണോ? ഞാൻ നിർത്തുന്നു യുവാക്കളെ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും തെറ്റ് ചെയ്യുന്നു എന്ന് തീർമാനിക്കല്ല. അല്ലാഹുവിലേക്ക് ഖേദിച്ച് പേടിച്ച് മടങ്ങിയിട്ട് നിങ്ങൾ കണ്ടോ, തെമ്മാടിയായ വ്യഭിചാരത്തിന് കൂട്ടു നിൽക്കുന്ന, വേണ്ടാത്തരത്തിന് കൂട്ടു നിൽക്കുന്ന അതേ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭരണകാലത്ത് ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ഒരു തെമ്മാടിയായ മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇതെന്തൊരു നാറ്റമാണ്, എന്തൊരു മനുഷ്യനാണ്, എന്തൊരു അക്രമിയാണ്! ഈ മനുഷ്യനൊന്ന് ചത്തൊടുങ്ങിയാലോ, ജനങ്ങളൊക്കെ പറയുന്നു ആ മനുഷ്യനെ കുറിച്ച്. ആ നിലക്കുള്ള തെമ്മാടിയായ മനുഷ്യൻ ഒരു ദിവസമുണ്ടല്ലോ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോ ജനങ്ങളൊക്കെ സന്തോഷിച്ചു പോയി. എന്നിട്ടെന്തു ചെയ്തു? ഈ മനുഷ്യനെ മയ്യത്ത് കുളിപ്പിച്ചില്ല, ആ മനുഷ്യനെ കഫൻ ചെയ്തില്ല, ആ മനുഷ്യന് വേണ്ടി നിസ്കരിച്ചില്ല. ആ മനുഷ്യനെ വലിച്ചിട്ട് കുപ്പത്തൊട്ടിയിലേക്ക്, വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. അല്ലാ, തെമ്മാടിയായ മനുഷ്യനാണ്, നീചനായ മനുഷ്യനാണ്. ആ മനുഷ്യനെ വലിച്ചെറിഞ്ഞത് മ്ലേച്ഛമായ സ്ഥലത്തേക്കാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ മറുപടി, ഓ മൂസാ നബി അലൈഹി സലാം, തങ്ങളെ ആ തെമ്മാടിയായ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ ഒന്ന് എടുത്തിട്ട് കുളിപ്പിക്കണോ, കഫൻ ചെയ്യണോ? ജനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ ആളല്ലേ, അതുകൊണ്ട് ആ മനുഷ്യനെ നിസ്കരിക്കണേ. മൂസാ നബിയെ എന്ന് പറയുമ്പോ അമ്പിയാക്കളിൽപ്പെട്ട, റുമുർസലീങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ നേതാവ് ഈ തെമ്മാടിയായ മനുഷ്യനെ ഞാൻ എങ്ങനെ നിസ്കരിക്കുമെന്ന് മനസ്സിലാക്കിയില്ല. അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഈ മനുഷ്യനെ നിസ്കരിച്ചിട്ട് റബ്ബിനോട് ചോദിക്കുന്നു. അല്ലാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യമാണ്, റബ്ബേ, ഈ മനുഷ്യൻ ചെയ്ത നല്ല കാര്യമെന്താണ്? അല്ലോ, ഈ മനുഷ്യൻ ഇത്രയും തെമ്മാടിയായിട്ട് നീ പുറത്തു കൊടുക്കാൻ കാരണമെന്താണ്? അല്ലോ ചോദിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു മറുപടി കൊടുക്കുന്നത്, മൂസാ നബിയേ, നിങ്ങൾക്ക് തൗറാത്ത് എന്ന ഗ്രന്ഥം ഞാൻ തന്നിട്ടുണ്ടല്ലോ. ആ തൗറാത്ത് എന്ന കിതാബ്, ആ ഗ്രന്ഥം ഈ തെമ്മാടിയായ മനുഷ്യനൊന്ന് മറിച്ചിങ്ങനെ നോക്കിയപ്പോ ആ തൗറാത്തിൽ കണ്ടു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരൊന്ന് കാണുമ്പോ ആ പേരിലേക്കൊരു ചുംബനം കൊടുത്തിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ സ്വലാത്ത് ചൊല്ലിയ കാരണം കൊണ്ട് ഈ മനുഷ്യൻ ചെയ്ത മുഴുവൻ തെറ്റുകളോ ഞാൻ പൊറുത്തു കൊടുത്തു മൂസാ നബിയേ. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന, തെറ്റിന്റെ കുറ്റങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന ഇന്ന് നാം മനസ്സിലാക്കണേ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ മഹബത്തിലേക്ക്, ആ സ്വലാത്തിലേക്ക് നാം മടങ്ങണോ? ഇനിയും മടങ്ങിയില്ലെങ്കിൽ അല്ല വിടൂല കേട്ടോ.
മടങ്ങണേ ഉമ്മമാരെ, മടങ്ങണേ യുവാക്കളെ, അള്ളാന്റെ തൃപ്തി നേടാനാണ് ഹബീബായ തങ്ങളെ പിൻപറ്റാനാണ് അള്ളാഹു നിനക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം നിനക്ക് കിട്ടാനാണ് റബ്ബേ. ഞങ്ങളെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലോ. ആ ഹബീബായ തങ്ങളെ പേരിൽ ധാരാളം സലാത്തു ചൊല്ലണോ, ചൊല്ലിയാ ദുന്യാവല്ല തരൂ, രോഗം മാറാൻ വേണ്ടിട്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലില്ല ഉണ്ടോ? ഇല്ല. നമ്മൾ സ്വലാത്തങ്ങ് ചൊല്ലുമ്പോ ഹബീബായ തങ്ങളെ കൽബിൽ കൊണ്ടുവരുമ്പോ നമ്മളെ രോഗമുള്ള മാറ്റിത്തരൂ. നിങ്ങൾക്കറിയോ, നമ്മളെ ചിക്കമംഗ്ലൂർ ജില്ലയിലെ ശാന്തിപുരം എന്ന നാട്ടിൽ ഒരാൾക്ക് വെള്ളപ്പാണ്ട് രോഗമായി. ഒരു പെണ്ണിനാണ്, തങ്ങളെ വെള്ളപ്പാണ്ട് രോഗമാണ്, എന്ത് ചെയ്യൂ? എന്നോട് പൊട്ടിക്കരഞ്ഞു, അല്ലാ ഈ പെണ്ണിനെ കെട്ടിക്കണമല്ലോ എന്നൊക്കെ പൊട്ടി കരഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഹബീബായ തങ്ങളെ മജ്ലിസിലിരിക്കണോ. ആ വെള്ളത്തിൽ മന്ദിരി ചൂതി, അത് ആ വെള്ളം ഇങ്ങനെ പുരട്ടി, നിങ്ങൾ ഇന്നും പോയി ചോദിച്ചാൽ അറിയാം. എന്നിട്ട് നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ ഒരു ഖത്മുൽ ഖുർആൻ പൂർത്തിയാക്കി. അൽഹംദുലില്ലാ, ഇന്ന് ആ രോഗമില്ല. ആരുടെ മൂജിദത്ത്? അല്ലാഹുവിന്റെ ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂജിദത്ത്. അത് ഖിയാമത്ത് നാള് വരെ നിലനിൽക്കൂ. അല്ലാഹുവേ അത് അത് മനസ്സിലാക്കി പ്രവർത്തിച്ച് ഹബീബായ തങ്ങളെ മൂജിദത്ത് അനുഭവിക്കുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. ഇൻഷാ നിങ്ങളോട് വയത് പറയാൻ ഞാൻ അർഹലല്ല, എങ്കിലും ഹബീബായ തങ്ങളെ നാം സ്നേഹിക്കണോ? ഞാൻ ബടായി പറയല്ല, അള്ളാഹുവിന്റെ ഹബീബിനെ ഒരു മനുഷ്യൻ സ്നേഹിച്ചാൽ ആ മുത്ത് നമ്മെ കാണുക തന്നെ ചെയ്യും. റബ്ബേ ഞങ്ങൾക്ക് ആ മുത്തിനെയും കാട്ടിക്കണേ അല്ലാ. അല്ലാ ഞാൻ ഹബീബായ തങ്ങളെ കാണുന്നില്ലല്ലോ, തങ്ങളെ ഞാൻ സ്വലാത്ത് ധാരാളം ചൊല്ലുന്നുണ്ടല്ലോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ട്, ഞാനൊരു പലിശക്ക് കൂട്ടുനിന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു വേണ്ടാത്തതിന് കൂട്ടുപോയി നിന്ന് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മളൊന്ന് ശുദ്ധിയാകണം. ഒരു ഹറാമും ഞാൻ ചെയ്യൂല, ഒരു ഹറാമിലേക്കും ഞാനില്ല, ഒരു എൻ്റെ നാവും വേണ്ടാത്തതിന് ഞാൻ ഉപയോഗിക്കൂല. ആ നിലയ്ക്ക് ഉമ്മമാരെ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളെ കാണാലോ. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട മാലിക് ഇമാം റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ 40 കൊല്ലം ദറസ് നടത്തി മദീനത്തെ പള്ളിയിൽ. ഒരു ദിവസം അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളെ ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ 17 പ്രാവശ്യം തേളുകുത്തി കാണാം, 17 പ്രാവശ്യം ശരീരത്തിലേക്ക് ഇങ്ങനെ തേളുകുത്തിയപ്പോൾ അനങ്ങിയില്ല, കുലുങ്ങിയില്ല, ശരീരം കളറ് മാറി, പച്ചക്കളറായി മാറി. ശിഷ്യന്മാർ ചോദിച്ചു, അനങ്ങുന്നില്ലല്ലോ, അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങളോടുള്ള ആദരവ് കൊണ്ട് അനങ്ങിയില്ല. ആ വിഷം പിന്നെ ചരിത്രത്തിൽ കാണാം. ആ വിഷം മുഴുവനും ഹദീസ് കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. ഇത് ഹബീബായ തങ്ങളെ മൂജിദത്താൻ. ഇത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ 40 കൊല്ലം ദറസ് നടത്തിയിട്ട് ഒരു രാത്രിയിലും ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളെ കാണാതെ ഉറങ്ങിയിട്ടില്ലല്ലോ. ഒരു രാത്രി പോലും കാണാതെ ഉറങ്ങിയിട്ടില്ല. നമ്മൾ SSF-ന്റെയും SOS-ന്റെയും പ്രവർത്തകരാണ്. ഇന്നേ വരെ ഹബീബായ തങ്ങളെ കണ്ടിട്ടുണ്ടോ? എൻ്റെ ജീവിതമൊന്ന് മാറണം, എൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയൊന്ന് മാറണം. ആ നിലക്ക് ഞാനൊന്ന് നന്നായാൽ ഇൻഷാ അല്ലാ ഹബീബായ തങ്ങളെക്കാണ് തോഫിക്ക് ചെയ്യട്ടെ. കഴിഞ്ഞ മാസമല്ല 2 മാസം മുമ്പ് തങ്ങളെ ഞാനൊക്കെ അള്ളാഹിൻ്റെ ഹബീബായ തങ്ങളെ കാണണോ എന്ന് പറഞ്ഞ് ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, നീ 10 ലക്ഷം അസ്തഗ്ഫിറുള്ള ചൊല്ലണം. അല്ലാ ആ മനുഷ്യൻ ചൊല്ലി, അത്രയും അതിലും അധികം ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, ഞാൻ സ്വലാത്ത് ധാരാളം ചൊല്ലി അള്ളാഹിൻ്റെ ഹബീബായ തങ്ങളെ കണ്ടു തങ്ങളെ, പക്ഷേ എന്നോട് ചിരിച്ചില്ല, ചിരിച്ചില്ല, പുഞ്ചിരിച്ചില്ല. ഈ കഴിഞ്ഞ മാസം വന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, നല്ല ചെറുപ്പക്കാരൻ, റബ്ബെ ഞങ്ങളെയൊക്കെ നീ നന്നാക്കി തരണേ അല്ലാ. ആ മുത്തിൻ്റെ പൂമുഖം കണ്ടാൽ പിന്നെ ലോകത്ത് ഒരു വസ്തു കാണാൻ തോന്നൂല. അല്ലാഹുവേ ഞങ്ങളെ കൽബ് അവിടെ കെട്ടിക്കണേ അല്ലാ.
മനുഷ്യ നമ്മളെ കണ്ണുകൊണ്ട് കാണണോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മനുഷ്യൻ പറഞ്ഞു, ഹബീബായ തങ്ങൾ എനിക്ക് സലാം പറഞ്ഞിട്ട് അള്ളാഹ് എന്നോട് പുഞ്ചിരിച്ചല്ലോ. എന്താണ് ചെയ്തത്? മജ്ലിസ് വസീലത്തുള്ള എന്ന സ്വലാത്തിന്റെ മജ്ലിസ്, അത് 101 വട്ടം മുടങ്ങാതെ ചൊല്ലണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാ, അതിന്റെ ഒരുമിച്ച് കൂടുന്ന മജ്ലിസിനാണ് മജ്ലിസ് വസീലത്തുള്ള. ഈ വരുന്ന മെയ് 4 മറ്റന്നാള് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി കില്ലൂരിൽ വന്യരായ കൂട്ടൂരുസ്താൻ 24 മണിക്കൂറും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിതം ഒരുക്കി വെച്ച മഹാൻ ഇല്ലേ, രാവിലെ മുതൽ ഇശാ വരെ ദർസ് നടത്തി. ഇശാ കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങും, എന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് സുജൂദിലും റുക്കൂലുമായി 1-2 കൊല്ലമല്ല 60 കൊല്ലമായി ദർസി രംഗത്ത് ആ ഉസ്താദ് അവർ ഇൻഷാ അല്ലാ ഈ വരുന്ന മെയ് 4 തീയതി എന്റെ അഭിമന്യരായ ഗുരു ഉസ്താദ് അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ ആ ഉസ്താദ് അവരുകൾ വരുന്നു. നിങ്ങളൊക്കെ വരണം കില്ലൂരിലെ സ്വലാത്തിന്റെ മജ്ലിസിൽ. രോഗം മാറാനല്ല, എനക്കും ഹബീബായ തങ്ങളെ ഒന്ന് കാണണമല്ലോ. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ ധാരാളം പ്രാവശ്യം തൗഫീഖ് ചെയ്യണേ അല്ലാ. ഹബീബായ തങ്ങളെ ഞങ്ങളെ ഇഖ്ലാസിൽ ഞങ്ങളെ മനാമിൽ നീ കണ്ടിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ആ ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്ത നിയമം അല്ലാന്റെ നിയമം മാത്രമാണ്. ആ നിയമം പ്രചരിപ്പിക്കലല്ലാതെ SSF പ്രവർത്തകർ വേറെ ഒരു നിയമം ഇവിടെ പാസാക്കൂല. ആ നിയമം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഓഫീസ് വേണം. അതിന് അള്ളാഹുവിനെ സഹായിച്ചവരാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച നിയമത്തെ ഇവിടെ പ്രചരിപ്പിക്കുന്നവർ ഹബീബായ തങ്ങളെ സഹായിച്ചവരാണ്. ആരാണ്? ഇൻഷാ അല്ലാഹ് ഈ സദസ് കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ഹമീത്തുല്ലാഹ് ഇന്നി ഹമീത്തുല്ലാഹ് ഞാൻ അൽഹംദുലില്ലാ പറയൂ. ആ സദസ്സുകളുടെ കൂട്ടത്തിൽ ഇതിനെ പെടുത്തട്ടെ. ആരാണ് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട്? ഇൻഷാ അല്ലാഹ് 1 സെന്റ് സ്ഥലം തരാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ? എത്ര 5 സെന്റ് സ്ഥലമാണ് ഇവിടെ വാങ്ങിയത്, 1 സെന്റ് ഫ്രീ ആയിട്ട് കൊടുത്തു ഇല്ലേ. ഇനി 4 സെന്റ് വേണം. അള്ളാഹിന്റെ ഹബീബായ തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഞാൻ മിഞ്ഞാന്നൊരു സ്ഥലത്ത് ഇതുപോലെ ചോദിച്ചു, അൽഹംദുലില്ലാ തങ്ങളെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ബ്ലഡിൽ ഇങ്ങനെ ക്യാൻസറാണ്, അതിങ്ങനെ മാറ്റിയിട്ട് പിന്നെയും അത് മാറുന്നില്ല, എന്നിട്ട് അൽഹംദുലില്ലാ ഈ സദക്ക ചോദിച്ചപ്പോൾ അത് മാറിയ അനുഭവം എൻ്റെ കയ്യിലുണ്ട്. ഇത് ഹബീബായ തങ്ങളെ മോചിതത്ത് കൊണ്ട്. ആ സദക്ക ഹബീബായ തങ്ങളുടെ നാവിൽ നിന്ന് കളവ് പറഞ്ഞതല്ല. വലിയ ആഫത്ത് തടഞ്ഞു നിർത്തൂ. നിന്നെ നാളെ ആഖിറത്തിൽ, നാളെ ഖബറിൽ, മഹ്ശറിൽ നിന്റെ കൂടെ ഈ സദഖയുണ്ടാകൂ. ആരാണുള്ളത്? ആദ്യമായിട്ട് 1 സെന്റ് സ്ഥലം തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. തരുന്നവർ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തരുന്നോ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ആരാണുള്ളത്? ഞാൻ എല്ലാ മജ്ലിസിലും മഞ്ചിയിലുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം നടത്താൻ, ദീനിയായ പ്രവർത്തനം നടത്താൻ ഒരു ഓഫീസ്, അതിനു വേണ്ടിയുള്ള സ്ഥലം വാങ്ങുന്നതിന് 1 സെന്റ് സ്ഥലം ഞാൻ തരുമെന്ന് പറയുന്ന ആളാരാ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വീടുണ്ടാകാൻ നമ്മൾ എന്തായാലും 1/2 സെന്റെങ്കിലും വാങ്ങൂലേ? 1 സെന്റല്ല, 2 സെന്റെങ്കിലും വാങ്ങൂ. ഈ വീട് നാളെ ആഖിറത്തിലേക്കാണ്. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. എൻ്റെ ജീവിതത്തിൽ അത് കഷ്ടപ്പെട്ടിട്ടെങ്കിലും ഞാൻ കൊടുക്കും എന്ന് പറയുന്ന ആളാരാ? അസ്സലാത്തു അലൽ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീഹിൽ അബ്തഹി വൽ ഹബീബിൽ അറബി യാ റസൂലല്ലാഹ് സിനാ. ഞങ്ങളെ സഹായിച്ച പലരുമുണ്ട്, ഇവിടെ സഹായിക്കുമല്ലോ. നീ സ്വീകരിക്കണേ അല്ലോ, നീ സ്വീകരിക്കണേ അല്ലോ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തരുന്നോ ഹസിലാക്കണേ അല്ലോ. ആരാണ്? 1 സെന്റ് സ്ഥലം തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ, വലിയ ഭാഗ്യം. ഇൻഷാ അല്ലാ 1 സെന്റ് സ്ഥലം തരാൻ പറ്റിയവർ, അത്ര വലിയ പൈസക്കാർ ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക്
തോന്നുന്നില്ല, ഉണ്ടാവുമായിരിക്കും ഇൻഷാല്ലാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു സെന്റ് സ്ഥലം എൻ്റെ വക ഞാൻ തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഖബറിൽ കിടക്കുമ്പോൾ നിങ്ങളെ സമ്പത്ത് നിങ്ങളെ ഖബറിൽ വരൂല. വല്യ പാമ്പുകൾ നിന്റെ വീട്ടിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഓടുന്ന നീ, നിന്റെ തൊട്ട് ശരീരത്തിന് പാമ്പ് കിടക്കുന്ന അവസരം, അതിനെ ആട്ടി ഓടിക്കാൻ നീ കൊടുത്ത ജാരിയായ സദഖയുണ്ട്. ആരാണ് ഇൻഷാല്ലാ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരാണുള്ളത്? വല്യ ഭാഗ്യം. റബ്ബേ, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ. അല്ലാ, ആരില്ലേ ഒരു സെന്റ് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? അല്ലാ റബ്ബേ, ഇന്നേ വരെ ചോദിച്ചപ്പോ ഒരു സദസ്സിലും മടങ്ങിയിട്ടില്ല. ഈ സദസ് ഹബീബായ തങ്ങളെ അവസിന ആരാണോ ഏറ്റെടുക്കുന്നത് നീ സ്വീകരിക്കണേ. അല്ലോ, മാരകരോഗങ്ങളെ തൊട്ട് കാവല് നൽകണേ. അല്ലോ ഇൻഷാല്ല. അതിനെ പറ്റി ആരെങ്കിലും ഒരാൾ ഇല്ലേ? ഒരു സെന്റ് തരാൻ പറ്റിയില്ലെങ്കിൽ ഒരു അര സെന്റ് തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു അര സെന്റ് തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ, അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ. അല്ലാ, ഒരു സെന്റിന് എത്രയാ രൂപ? 40,000. ഒരു 20,000 രൂപ തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ, അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ. അല്ലാ, ആരാണുള്ളത്? ഒരു 20,000 രൂപ തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ. റബ്ബേ, നീ തരുന്നവരെ നീ ഗൈബാക്കല്ലോ. അല്ലോ, നീ ഏറ്റെടുക്കണേ. അല്ലോ, നീ സ്വീകരിക്കണേ. അല്ലോ ഇൻഷാല്ലാ. ഒരു സംശയമല്ല, നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നോ, ഞാൻ ആ ഉദ്ദേശം അല്ല ഹാസിലാക്കി തരും. ഇനി ഹാസിലായിട്ടില്ല തങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുന്നു, കില്ലൂരിൽ വന്നിട്ട് നിങ്ങൾക്ക് പറയാം ഇൻഷാല്ലാ. അള്ളാ ഹാസിലാക്കി തരും. ആരാണുള്ളത്? റബ്ബേ നീ ഖബൂലാക്കണേ. അല്ലാ, ആരാണുള്ളത്? ഒരു അര സെന്റ് തരാൻ പറ്റിയ, ഒരു 20,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ. അല്ലോ ഹബീബായ തങ്ങളെ കവല് നൽകണേ. അല്ലോ, ആരുല്ലേ? ആരുല്ലേ ഇൻഷാല്ലാ. ആരെങ്കിലും ഒരാൾ ഉദ്ഘാടനം ചെയ്താൽ വലിയ ഭാഗ്യമാണ്. എനിക്ക് ഇവിടുത്തെ ആളെ കദറൊന്നും അറിയില്ല ഇൻഷാല്ലാ. ആരാണുള്ളത്? റബ്ബേ നീ ഏറ്റെടുക്കണേ. അല്ലാ ഹബീബായ തങ്ങളുടെ കാവല് തരണേ. അല്ലാ, ആരുല്ലേ ഇൻഷാല്ലാ. നിങ്ങളൊക്കെ പലരും ഒരുമിച്ച് കൂടിയാൽ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ. അല്ലാ, ഈ പാതിരാ സമയം രണ്ട് സമയത്ത് ദുആ ചെയ്താൽ അള്ളാഹിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു ഉത്തരം കിട്ടൂ, ഞങ്ങൾക്ക് നല്ല മഴ തരണേ. അല്ലാ, ഒന്ന് പാതിരാ സമയം, ഒന്ന് 5 നേരത്തെ നിസ്കാരത്തിന്റെ ശേഷം കണ്ണിൽ നിന്നിങ്ങനെ നീര് വന്ന്, കണ്ണുനീര് വന്നുകൊണ്ട് ഒന്ന് പടച്ച റബ്ബിനോട് ചോദിക്കണം, റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ. അല്ലാ, ഒരു അര സെന്റ്. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ, ഞങ്ങൾ തെമ്മാടികളാണ്, ഞങ്ങൾ മോശപ്പെട്ടവരാണ്, ഞങ്ങളെ നാവ് ദോഷമുള്ള എൻ്റെ നാവ് കൊണ്ട് റബ്ബേ ഉദ്ദേശിച്ച കാര്യം മനസ്സിലാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ ഈ സദഖ തന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ത് ഉദ്ദേശമാണോ ഹസിലാക്കണേ. അല്ലാ, പുന്നാരമുത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഹസിലാക്കണേ. അല്ലാ, ആ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയണേ. അല്ലാ, സന്തോഷം നൽകണേ. അല്ലാ, ആരാണ് അബ്ദുൽ കരീം മഞ്ചിമാർ ഇൻഷാല്ലാ. ആ കുടുംബത്തിൽ നീ ഏറ്റെടുക്കണേ. അല്ലാ, എന്ത് ഉദ്ദേശമാണ് അദ്ദേഹം വെച്ച് അല്ലാ ഹാസിലാക്കി കൊടുക്കും. നിങ്ങൾ നോക്കിക്കോ, അല്ലാഹുവേ ഭക്ഷണം കഴിച്ച വിടാ, റബ്ബേ നീ സ്വീകരിക്കണേ. അല്ലാ, ആ കുടുംബത്തിന് വർക്കത്തേരിയണേ. അല്ലാ, സന്തോഷം നൽകണേ. അല്ലാ, ഇനി രണ്ടാമത്തെ ഒരു അര സെന്റ് തരാൻ പറ്റിയ ആളാരാ? അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ.
ഞാൻ ദ്വാരകാൻ അഹിലായിട്ടില്ല. നിങ്ങളൊക്കെ ഈ പാതിരാ സ്വാമി ആമീൻ പറയുമ്പോൾ വലിയ ഭാഗ്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു അര സെന്റ് ഒരു 20,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ റബ്ബെ നീ ഖബൂലാക്കണേ അല്ല. ആരാണുള്ളത്? ഒരു അര സെന്റ് തരാൻ പറ്റിയ റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് ഏറ്റെടുക്കണേ അല്ലോ. തരുന്നവരാരാണോ ഞങ്ങൾ ബഡായി പറഞ്ഞിട്ടല്ലോ, നിന്റെ ദീനിന് വേണ്ടിയല്ലേ ചോദിക്കുന്നത്. റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലോ, നീ സ്വീകരിക്കണേ അല്ലോ, ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലോ. ഇൻഷാ അല്ലാഹ് ഒരു അര സെന്റും കൂടി തരാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ നമ്മുടെ മജ്‌ലിസിൽ? അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലോ. ഇനി ഞാൻ ചോദിക്കുന്നത് എല്ലാവരും തരും എന്നുള്ള പ്രതീക്ഷയാണ്. അല്ലാ ഒരു കാൽ സെന്റ് തരാൻ പറ്റിയ, അത് ചെറിയ സംഖ്യയല്ലേ, ഒരു കാൽ സെന്റ് തരാൻ പറ്റിയ ആരാണ്? സ്ക്വയർ ഫിറ്റ് അല്ല അത്, പിന്നെ ഇൻഷാ അല്ലാ ഒരു കാൽ സെന്റ് തരാൻ പറ്റിയ ആൾ ആരാ? റബ്ബെ നീ കബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ആരാണുള്ളത്? ഒരു കാൽ സെന്റ് തരാൻ പറ്റിയ നമ്മൾ ഈ സദസ്സിൽ നിന്ന് നമ്മൾ പലതിനും ചെലവാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ അധ്വാനിക്കുന്ന ആളാണ് തങ്ങളെ, കൂലിപ്പണിയെടുക്കുന്ന ആളാണ് തങ്ങളെ. ഇൻഷാ അല്ലാ നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തരുന്നോ അല്ലാ ഹാസിലാക്കി തരും. 9 പെമ്മക്കളുള്ള ഒരു ഉമ്മ, ആ ഉമ്മക്ക് ഒരു നയാ കാശ് പോലും ഇല്ല, കില്ലൂരിലെ സലാത്തിന് കൊണ്ടുവന്ന് തന്നു 3,333 രൂപ. അൽഹംദുലില്ലാ 9 മക്കളെ ഈ ഒരു വർഷത്തിനിടയിൽ കെട്ടിച്ചു. എത്ര? 9 മക്കൾക്ക് വയസ്സെത്ര? 28, 48, 38 ഒക്കെ വയസ്സ്. 48 വയസ്സാണ് മൂത്ത മകൾക്ക്. ഇങ്ങനെ 9 മക്കൾക്ക് മക്കളെയും ഈ ഒരു വർഷം കൊണ്ട് കെട്ടിവെച്ചു. കില്ലൂരിലെ സ്വലാത്തിന് വന്നവർക്കറിയാം, അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. നിങ്ങൾ അറിഞ്ഞു കൊടുത്ത സദക്ക ഒരു കാസെന്റ് തരാൻ പറ്റി ആരാണ്? എന്ത് ലക്ഷ്യമാണ്? റബ്ബെ നീ ഹസലാക്കി കൊടുക്കണേ അല്ലാ. ആരാണ് ഒരു കാസെന്റ്? അതിനെത്രയാവുള്ളു കാസെന്റ്? നമ്മളെ ഇയാളെ പേര് മുഹമ്മദ് ഹാജി. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. എന്ത് ലക്ഷ്യമാണോ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ഇപ്പൊ എത്ര? 3/4 സെന്റ് ആയിട്ടുള്ളു അല്ലേ? 3/4 സെന്റ് ആയി, ഇത്രയും പറഞ്ഞിട്ടൊരു 3/4 സെന്റ്. ഇൻഷാ അല്ലാ ഇനി ആരാണ്? ഒരു കാൽ സെന്റും കൂടി. നമ്മളെ യുവാക്കൾ ധാരാളമുണ്ട്. റബ്ബെ നീ സ്വീകരിക്കണേ അല്ല. ഒരു സെന്റ് എത്ര? ഒരു കാൽ സെന്റിന്റെ കാശ് അല്ലേ? സൈഫു എന്ന് പറയുന്ന സൈഫുള്ള സൗദിയിൽ നിന്ന്, റബ്ബെ നീ സ്വീകരിക്കണേ അല്ല. ആ കുടുംബത്തിൽ ബർക്കത്ത് ചേരിയണേ അല്ല. സന്തോഷം നൽകണേ അല്ല. ആ സൈഫുള്ള എന്ന് പറയുന്ന ആ മനുഷ്യൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത് ഹസിലാക്കണേ അല്ല. ഇപ്പൊ ഒരു സെന്റേ ആയിട്ടുള്ളൂ, ഇനി ഒരു കാ സെന്റ് തരാൻ പറ്റിയല്ല. ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ല. മാതൃക രോഗങ്ങളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ല. സന്തോഷം നൽകണേ അല്ല. ഇൻഷാ അല്ലാ ഇനി ആരാണ് ഒരു കാ സെന്റ് തരാൻ പറ്റിയ ആളുള്ളത്? വേം പറയണം. ഇൻഷാ അല്ലാ ഞാൻ ഇപ്പൊ സിക്കൂറിലേക്ക് കടക്കും, സലാത്തിലേക്ക് കടക്കും. ഒരു കാൽ സെന്റ് തരാൻ പറ്റിയത് ആരെങ്കിലും ഒരാൾ ഈ സദസ്സിൽ നിന്ന് കൈപൊന്തിച്ചിട്ട് പറയണം. ആരാണ്? റബ്ബേ ആരാണോ എന്ത് ഉദ്ദേശമാണോ ഇവിടെ വെച്ച് തരുന്നവർക്കുള്ളത് ഹസിലാക്കണേ അല്ലോ. താജുല്ലുലമ, നൂറുല്ലുലമ, ശംസുല്ലുലമ പോലുള്ള മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, ഇന്ത്യ ഭരിക്കുന്ന ഹജാത്തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ മജ്‌ലിസ് ഏറ്റെടുക്കണേ അല്ലാ. ആരാണുള്ളത്? ഇൻഷാ അല്ലാ നബിയുല്ലാഹി ഖള്ർ അലൈഹി സലാമിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു. ഒരു കാസെന്റ് തരാൻ പറ്റിയ ആള് ആരാണ്? അല്ലാ ഞങ്ങളെ മജ്‌ലിസ് ഏറ്റെടുക്കണേ അല്ലാ. ഇനി കാസെന്റ് തരാൻ പറ്റിയ ആരും ഇല്ലേ? ഒരുപാട് ജനങ്ങൾ ഉണ്ടാകും ഇൻഷാ അല്ലാ. ഇനി കാലിൻ്റെ കാല് തരാൻ പറ്റിയ, കാലിൻ്റെ പകുതി, അതായത് 1,000 രൂപ തരാൻ പറ്റിയ എല്ലാവരും ഉണ്ടാവും. ഏതുപോലെ എത്ര? 1,000 രൂപ. MS മുഹമ്മദ്, റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ വർക്ക് തീരണേ അല്ലാ. സന്തോഷം കൊടുക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത് ഹസിലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി ആരാണ്? ഒരു കാലിൻ്റെ പകുതി 1,000 തരാൻ പറ്റിയാൽ
അബ്ബാസ് അലി എന്ന് പറയുന്ന ആളൊരു 1000. റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അതായത് രണ്ടാൾ കൂടിയിട്ട് 50 സെന്റാകുമ്പോൾ, 4 കൂടുമ്പോൾ 1/2 സെന്റായി, 8 കൂടുമ്പോൾ 1 സെന്റായി ഇല്ലേ. ഇൻഷാ അല്ലാ അങ്ങനെ 8 കൂടിയിട്ട് നമുക്ക് 1 സെന്റാകണം. ആരാണ് 1000 രൂപ തരാൻ പറ്റിയവർ നമ്മളെ മജ്ലിസിൽ? അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് ഏറ്റെടുക്കണേ അല്ലാ. ആ ഇവിടുത്തെ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റിൻ്റെ വാപ്പ മുഹമ്മദ്, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലോ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചെറിയണേ അല്ലോ, സന്തോഷം നൽകണേ അല്ലോ, റാഹത്ത് നൽകണേ അല്ലോ, മനസ്സമാധാനം നൽകണേ അല്ലോ. ഇൻഷാ അല്ലാ ഒരാളായി. ഇനി രണ്ടാമത്തെ ഒരാൾ, അല്ലാഹു ഭാഗ്യം തരട്ടെ, ഇത് വലിയ ഭാഗ്യമേ. ഒരാൾ പേര് പറയണ്ടെന്ന് പറഞ്ഞ് അയാൾ കാലിൽ 5000 ആക്കാൻ പറഞ്ഞൂടെ, 4000 രൂപ. റബ്ബെ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആ മനുഷ്യൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ, നീ ഹാസലാക്കണേ അല്ലാ. ഇനി ആരാണ്? ഒരു 6 തരണം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാണ് തരാനുള്ളത്? ഒരാൾ നമ്മൾ പലരും കൂടുമ്പോൾ വലിയ സ്ഥാപനമായി മാറും. മഞ്ചി SYS യൂണിറ്റിൻ്റെ വക 2000 രൂപ. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ആരാണ്? ഒരു 5000 രൂപ തരാൻ പറ്റിയവർ ആരെങ്കിലും ഒരാൾ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി 2500 രൂപ കൊടുക്കാൻ പറ്റാത്തവർ ആരുണ്ടാവില്ല ഇല്ലേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എൻ്റെ വക ഈ സ്ഥാപനം ഇവിടെ നടക്കുമ്പോൾ എൻ്റെ ഖബറിലേക്ക്, എൻ്റെ ഉമ്മയുടെ ഖബറിലേക്ക്, വാപ്പയുടെ ഖബറിലേക്ക് നിരന്തരമായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സദഖ ഇൻഷാ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഒരു 10, 20 ആള് 2500 രൂപ തരാൻ പറ്റിയ ആൾ ഈ കൂട്ടത്തിലുണ്ട് ഇല്ലേ. അത് തരാൻ പറ്റാത്ത ആളില്ല. ആരാണ് ഒരാൾ? റബ്ബേ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ആളാരാ? ഒരു 2500 രൂപ. റബ്ബേ നിന്റെ ദീനിന് വേണ്ടിയാണ് ഞങ്ങളെ ദോഷമുള്ള നാവ് കൊണ്ട് ചോദിച്ചത്, തരുന്നവരാരാണോ നീ സഹായിക്കണേ അല്ലോ, മാരക രോഗങ്ങൾ തൊട്ട് നീ കവല് നൽകണേ അല്ലോ. ആരാണ്? റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ, ആ സദഖ നീ ഖൈബാക്കല്ലോ അല്ലോ. എന്ത് ലക്ഷ്യമാണോ ഹാസിലാക്കണേ അല്ലോ, ഹബീബായ തങ്ങളെ കാവല് നൽകണേ അല്ലോ. ഇൻഷാ അല്ലാ. ഇനി രണ്ടാമത്തെ ഒരാളാരാ? ഒരാളായി. റബ്ബേ ഞങ്ങളെ മജ്ലിസ് ഏറ്റെടുക്കണേ അല്ലാ. രണ്ടാമത്തെ ആളാരാ? റബ്ബേ ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്ന നീ സ്വീകരിക്കണേ അല്ലോ. ഇൻഷാ അല്ലാ. ഒരാളായി ഇയാള്. രണ്ടാമത്തെ ഒരാളാരാ? രണ്ടാമത്തെ ഒരാള് ആരാണുള്ളത്? അത് പറയണ്ട. ഒരു സംഖ്യ SYS പ്രസിഡന്റ് ഒരു സംഖ്യ തന്നിട്ടുണ്ട് ഇവിടുത്തെ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് തിരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ഞാൻ നിർത്തി. ആരെങ്കിലും ഒരാൾ, രണ്ടാമത്തെ ഒരാൾ, ഒരു 2500 രൂപ തരാൻ പറ്റി. നമ്മളെ ജീവിതത്തിൽ പലതിനും ചെലവാക്കുന്നു. ഒരു രോഗം വരുമ്പോൾ ചെലവാക്കുന്നത് എത്രയാണ്? ഇൻഷാ അല്ലാ ഈ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി ആരാണ് ഒരു 2500 രൂപ തരാൻ പറ്റിയ ആൾ? ഒരു രോഗത്തൊട്ട് തൊട്ടും അല്ലാഹു ബുദ്ധിമുട്ടിക്കൂല ഇൻഷാ അല്ലാ. വലിയ ആഫത്ത് തടഞ്ഞു നിർത്തുമെന്നു ഹബീബായ തങ്ങളാണ് പറഞ്ഞത്. റബ്ബേ നീ ഞങ്ങളെ മജ്ലിസ് ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാ. അല്ലാഹു അക്ബർ. ആരെങ്കിലും ഒരാൾ വേം പറയണോ? ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലോ. അരുല്ല الصلاه على النبي والسلام على الرسول الشفيع المتهي والحبيب العربي محمد ناداجي ആരാധ
മുഹമ്മദ് നാടാജ് അദ്ദേഹം തന്നെ. അത് അദ്ദേഹം പറഞ്ഞാൽ തന്നെ ഇനിയാരം പറയണം. ഇൻഷാ അല്ലാ ഞാൻ സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. ഇനി നാട്ടിലുള്ള പ്രവർത്തകർ ഇൻഷാ അല്ലാ നിങ്ങൾ അരികിലേക്ക് വരുമ്പോൾ നിങ്ങൾ നല്ലവണ്ണം സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ ദിക്റിലേക്ക് കടക്കുന്നു, സലാത്തിലേക്ക് കടക്കുന്നു. താജുലുലമ നൂറുലുലമ ഈ മഹാന്മാരുടെ പേരിൽ നമുക്ക് ദിക്ർ ചൊല്ലി ദുആ ചെയ്യണം. ഒരു എത്ര സ്ക്വയർ ഫീറ്റാ? തിരാള് ഏൽപ്പിച്ചിരിക്കുന്നു തങ്ങളെ ദുആ ചെയ്യാൻ വേണ്ടി. മൈദീൻ കുഞ്ഞ് നാടാജ രണ്ട് സ്ക്വയർ ഫീറ്റ് 1000 രൂപ. അബൂബക്കർ എകടകുളി 3 സ്ക്വയർ ഫീറ്റ് 1500 രൂപ. അതുപോലെ 800 ഉസ്താദ് 4 സ്ക്വയർ ഫീറ്റ് 2000 രൂപ. കമാൽ 2 സ്ക്വയർ ഫീറ്റ് 1000 രൂപ. അതുപോലെ റഫീഖ് സുഹരി 2 സ്ക്വയർ ഫീറ്റ് 1000 രൂപ. സലാഹുദ്ദീൻ ബംഗളൂരു 3 സ്ക്വയർ ഫീറ്റ് 1500 രൂപ. അതുപോലെ ഉസ്മാൻ SOS 2 സ്ക്വയർ ഫീറ്റ് 1000 രൂപ. ആദം മുന്തിമാർ 2 സ്ക്വയർ ഫീറ്റ് 1000 രൂപ. സിനാന് 2 സ്ക്വയർ ഫീറ്റ് 1000 രൂപ. സിയാദ് സൗദി 2 സ്ക്വയർ ഫീറ്റ്, അത് സഫീദ് 2 സ്ക്വയർ ഫീറ്റ് 1000 രൂപ. അതേപോലെ ഉസ്മാൻ സർക്കല 10 സ്ക്വയർ ഫീറ്റ്. SIS മഞ്ച് യൂണിറ്റ് 4 സ്ക്വയർ ഫീറ്റ് 2000 രൂപ. അതേപോലെ ഉസ്മാൻ സർക്കല 1.5 സ്ക്വയർ ഫീറ്റ്, 1 സ്ക്വയർ ഫീറ്റ് 500 രൂപ. അബ്ദുറഹ്മാൻ സർക്കല 2 സ്ക്വയർ ഫീറ്റ് 1000 രൂപ. അതേപോലെ മൻസൂർ അവൻ്റെ ഭാര്യൻ്റെ സുഖ പ്രസവത്തിന് വേണ്ടി ഉമ്മും ബാഫും അത് ഉംറക്ക് വരുക്കുന്ന ദ്വാരക്കാൻ വേണ്ടി 1000 രൂപ. അതേപോലെ സംഫീൽ അദ്രാംച 1000 രൂപ 2 സ്ക്വയർ ഫീറ്റ് തന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ കാര്യമായി നമ്മളല്ല തീരുമാനിക്കുന്നത്, അല്ലാഹു. അപ്പൊ അല്ലാഹു നിയമിച്ച മഹാന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്, അമ്പിയാക്കളുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങളെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന മഹാന്മാരുണ്ട്. ആ മഹാന്മാരിൽ ഏറ്റവും ഉന്നതിയിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ മുൻനിർത്തിയിട്ട് ഞാൻ ഇന്നലെ ഉച്ചക്കില്ലാറ്റിന്റെ ഉള്ളിൽ തങ്ങളെ വാറ്റിന്റെ ഉള്ളിൽ ക്യാൻസർ, എന്ത് ക്യാൻസർ! ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ആ വെള്ളത്തിൽ ആ പെണ്ണ് തന്നെ ആലിയത്തു സലാസ് മന്ദിരിച്ചു ചോദിച്ചു. ിലേക്ക് വന്നു വന്നു അത് മാറി എന്ന് പറയാം. 2 റിപ്പോർട്ട് എടുത്തിട്ടാണ് വരുന്നത്. ഒരു റിപ്പോർട്ട് പരിപൂർണമായ നിനക്ക് 3 ദിവസത്തിൽ കൂടുതൽ ജീവിക്കൂല. പിന്നൊരു റിപ്പോർട്ട് ആ വെള്ളം കുടിച്ചതിന് ശേഷം ഹബീബായ തങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്നു. ആ വെള്ളം കുടിച്ചതിന് ശേഷം ആ രോഗത്തിന്റെ അംശമില്ല. കാരണം വിശ്വാസം ഈമാൻ അത് നമ്മുടെ കൽപ്പിലുണ്ടാകും. ഇപ്പോ അല്ലാഹുവിനുള്ള വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ല. ആ നിലക്ക് നമ്മുടെ സമുദായം എത്തിപ്പോയിട്ടുണ്ട്. എന്നോട് വന്നിട്ടിരിക്കുകയാണ് തങ്ങളെ സർപ്പം ചുറ്റി എന്ന രോഗം, അതിന് ആരോട് പോയിട്ടും ഗുണം കിട്ടൂല. ഗുണം കിട്ടണോ? സുബ്രഹ്മണ്യ അമ്പലത്തിൽ പോകുന്നത് ഒരു ഉസ്താദ് പറഞ്ഞു. ഏത് വിവരമില്ലാത്ത കളഞ്ഞു പറഞ്ഞു അറിയില്ല. ഇല്ലേ അനങ്ങിയ എത്തണോ?
അല്ലാഹു അക്ബർ. അല്ല വലിയവൻ തന്നെ, ശൈത്താനല്ല, അല്ലാഹു ആണ് എല്ലാത്ത. ആ ഒരു ഈമാൻ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടാകും. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തഗ്ഫിറു റബ്ബക്കും അസ്തഗ്ഫിറുല്ലാഹല്ലദീം 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 استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله 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 ربي من كل ذنب واتوب اليك ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل اللهم صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين جددوا ايمانكم ونفروا قلوبكم وزينوا السنتكم بقولي لا اله الا الله 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 لا اله
محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيه المبتهي والحبيب العربي أمضت تطلع بيننا كواكب كالبدو بل واشرف منها يا سيدي خير النبي ارتقبت على الخطا غير عسر وعدت لك أشكو فيه يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا سيدي خير النبي صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا مت رسول الله خذ بأيدينا قلت حيلتنا أدركنا وأغزنا أمرنا يا رسول الله الحمد لله رب العالمين اللهم صل
صلي وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدا تنحل به اللقد وتنهرج به القربة وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا جبار يا الله دوسكالان الله പാപങ്ങളാണ് അല്ലല്ലോ പാതിര സമയങ്ങളിൽ വിളിച്ചുകൂടി റബ്ബേ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലി ദിക്റു ചൊല്ലി ഹബീബ് പുന്നാരമുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാ മശ്രിക് മുതൽ മഗ്രിബ് വരെയുള്ള മുഴുവൻ സാലിഹീങ്ങൾ ഔലിയാക്കൾ അമ്പിയാക്കളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അതുപോലുള്ള മഹന്മാരുടെ ഹദ്റത്തിലെത്തിക്കണേ അല്ലാ റബ്ബേ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ കുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ സംഘടനാ പ്രവർത്തകർ ഇതിനു വേണ്ടി ഓടി നടന്ന റബ്ബേ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ അവർക്ക് ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ പുന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ഒരു നിലക്ക് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ അല്ലാ കടമുള്ളവരുണ്ട് വിട്ടിക്കൊടുക്കണേ അല്ലാ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാ മക്കളില്ലാത്തവരുണ്ട് മക്കളെ നൽകണേ അല്ലാ ഇവിടെ സദഖ ചെയ്തവർ സംഭാവന തന്നവർ എല്ലാം നിനക്കറിയാമല്ലോ അല്ലാ അവരുടെ ഉദ്ദേശങ്ങൾ അറിയാമല്ലോ അല്ലാ വീട്ടിക്കൊടുക്കണേ അല്ലാ പ്രായമെത്തിക്കൊടുക്കുന്ന പെൺമക്കളുള്ളവരുണ്ട് യോജിച്ചേനകളെ നൽകണേ അല്ലാ കുടുംബത്തിന് മനസമാധാനം കൊടുക്കണേ അല്ലാ അവിടത്തോടുള്ളാഹി പ്രാവശ്യം കാട്ടിക്കളയല്ലോ وفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات لوجهك يا رب يا رحمن لا تؤاخذنا بسوء أفعالنا أصلح أحوالنا اللهم اسقنا غيثا مغيثا هنيئا مريعا أصلح أحوالنا كما أصلحت من عبادك الصالحين ربك لا تبت منك لا إله إلا الله يمنى كلمة جلي مد رسول الله صلى الله عليه وسلم دنگلك قدوت الله أرد ترد താജുല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പുഞ്ചിരിച്ച് മരിച്ചല്ലോ
ഞങ്ങളെയും റബ്ബേ അവസാനത്തെ വാക്ക് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ അല്ലാ പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് ഹബീബായ പൊന്നിന് മുത്തിന്റെ പൂമുഖം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ ربنا تقبل منا بجاه رسول الله صلى الله عليه وسلم انك انت السميع العليم وتب علينا انك انت التواب الرحيم وبحق يزيد وبحق حميم وبحق صلى الله عليه وسلم